ഗുരുവായൂരും ഗുരുവായൂർക്കും തിരുവനന്തപുരത്തേക്ക് പോകുന്ന രണ്ട് ബസ്സുകളുടെ ഷെഡ്യൂൾ ടൈം 8:30 ആള് പറഞ്ഞോണ്ട് അവർ നേരത്തെ വിട്ടു, ഇല്ലെങ്കിൽ ആ രണ്ട് ബസ്സും കൂടെ പൊട്ടിത്തെറിച്ചു. ബൈക്ക് ഇവിടെ നിർത്തി, ഇതോ ആ കടയിൽ പോയി അവൻ എന്തോ വാങ്ങിച്ചു. ഇത്തരം സംഭവങ്ങൾ നരേന്ദ്രൻ ഇന്റർവ്യൂ പ്രസ് മീറ്റ് ഒന്നും ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞേക്ക. അപ്പോൾ ഈ സ്ഫോടനങ്ങൾക്കെല്ലാം പിന്നിൽ സാറ് പറയുന്ന ഈ സംഘടനകളാണോ? നമുക്കിടയിൽ തന്നെ ജീവിക്കുന്ന എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്ത ഒരു കൂട്ടം തീവ്രവാദി. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ആ സംഘടനയെ നിരോധിക്കാനും അതിന്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്യാനും മടിക്കുന്നത്? ഏയ് മിസ്റ്റർ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും വേണ്ട, പോണം പോണം. ഞങ്ങൾ കമ്മീഷണറോടാണ്. ആരോടായാലും പറ്റില്ല, മറിക്കേ. എക്സ്ക്യൂസ് മീ സർ, സാറിന് ടി വി മുഖം കാണിക്കാൻ അത്ര താല്പര്യമാണെങ്കിൽ ഞാൻ മറ്റൊരു അവസരം ഉണ്ടാക്കി തരാം, ഇപ്പൊ പറ്റില്ല. എല്ലാവരും മറിക്കേ. മിസ്റ്റർ ഗംഗാപ്രസാദ്, യു ഇൻസൾട്ടഡ് മീ. നിങ്ങൾ ആന്റി ടെററിസ്റ്റ് വിങ്ങിന്റെ ഡയറക്ടറാണെന്ന് കരുതി ലോക്കൽ പോലീസ് ഓഫീസേഴ്സിന് ഭരിക്കാൻ വരരുത്. അതും ഒരു കൂട്ടം പത്രക്കാരുടെ മുമ്പിൽ വെച്ച്. ഐ എം സോറി സാർ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. ഈ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇവിടുത്തെ ചില മതമൗലികവാദികളായ തീവ്രവാദികളാണെന്ന് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ മീഡിയക്കാരോട് പറഞ്ഞാൽ അവരത് എക്സ്പോസ് ചെയ്യുന്നത് അവരുടേതായ എക്സ്ട്രാ കളർ ചേർത്തായിരിക്കും. അത് ഇവിടുത്തെ സമുദായങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്നു, വർഗീയ കലാപങ്ങൾക്ക് ഇടവരുത്തും. ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വരുന്നവരുടെ ലക്ഷ്യവും അത് തന്നെയാണ്, ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് ഇവിടുത്തെ സ്വസ്ഥത നശിപ്പിക്കുക, പുരോഗതി തടയുക. അതിന് നാം കൂട്ടു നിൽക്കണോ സാർ? വേണ്ടെന്ന് കരുതിയാണ് ഞാൻ ആ ഇന്റർവ്യൂ ഒഴിവാക്കിയത്. ഓക്കെ, സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തതാണിത്. ബോംബെയിലും കോയമ്പത്തൂരിലും ടെററിസ്റ്റുകൾ ഉപയോഗിച്ച എക്സ്പ്ലോസീവ് മെറ്റീരിയൽസുമായിട്ട് ഇതിന് സാമ്യമുണ്ട്. ഈ സിമിലാരിറ്റി കാണിക്കുന്നത് ഒരേ ബ്രെയിൻ തന്നെയാണ് ഇവയ്ക്കെല്ലാം പിന്നിലെന്നാണ്. രാജ്യത്തിൻ്റെ ടോട്ടൽ ബ്രേക്ക് ഡൗൺ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വിദേശ ശക്തികളുടെ സ്പോൺസേർഡ് ടെററിസ്റ്റ് ഗ്രൂപ്പ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത്തരം സംഭവം ആദ്യമാണ്. മിസ്റ്റർ ഗംഗാപ്രസാദ്, ഇറ്റ് ഷുഡ് നോട്ട് ബി റിപ്പീറ്റഡ് അറ്റ് എനി കോസ്റ്റ്. എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും ടൈറ്റ് സെക്യൂരിറ്റി വേണം. ടെമ്പിൾസ്, ബീച്ച്, ബസ് സ്റ്റോപ്പ്, ചെക്ക് പോസ്റ്റ് എല്ലായിടത്തും ഹെവി പെട്രോളിംഗ്. സംശയം തോന്നുന്ന ആരെയും കസ്റ്റഡിയിൽ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യണം. ഓക്കെ സർ. ഞങ്ങൾ പോലീസുകാരാ, ബാഗുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തോളൂ, പക്ഷെ എന്റെ ബാഗ് പരിശോധിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബാഗ് എന്നല്ല, വേണ്ടി വന്നാൽ തന്നെ തന്നെ അടിപൊളി പരിശോധിക്കും. ആഹാ, എന്നാ പരിശോധിക്കാം. താൻ എവിടെ നിന്ന് വരുന്നു? ബാംഗ്ലൂരിൽ നിന്ന്. എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ട് പോകുന്നു? എന്റെ വീട്ടിലേക്ക്. ഈ ബാഗിൽ എന്താണെന്ന്? എവിടേക്കാ? ആശുപത്രി കിടക്കുന്ന ഒരു ബന്ധുവിനെ കാണാൻ പോവാ. ആശുപത്രി കിടക്കുന്ന ബന്ധുവിനെ കാണാൻ റിവാൾവർ ആയിട്ടാണോ പോകുന്നത്? Thank you.
വരുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഡാഡി എയർപോർട്ടിൽ വരുമായിരുന്നല്ലോ. ഡാഡി ഞാൻ ഫ്ലൈറ്റിലല്ല വന്നത്. കാറിലേ? അതും അല്ല, ബസ്സില്. ബസ്സിലോ? എന്താ പോലെ ഇത്? വാട്സ് റോങ്? ബസ്സില് വരുന്നൊരു ത്രില്ലല്ലേ, അതുകൊണ്ടല്ലേ എനിക്കിത് പുള്ളിക്കാരനെ കാണാൻ പറ്റിയത്. ആരെ? എന്റെ ആളിനെ. നീ ചുമ്മാ കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ കാര്യം തുറന്നു പറ, ആരെ കണ്ടെത്താ? ഡാഡി കുറച്ചു നാളായി ഒരാൾ എന്റെ സ്വപ്നങ്ങളിലെല്ലാം കടന്നു വരുന്നു. കുഴമഞ്ഞ് പരന്ന ഒറ്റപ്പെട്ടൊരു താഴ്വാരം, അവിടെ ഞാൻ തനിച്ച്, ഞാൻ മാത്രം. പെട്ടെന്ന് കുറെ കുതിരകളുടെ കുളമ്പടികൾ, കറുത്ത വസ്ത്രം ധരിച്ച ഡ്രാക്കുളയിലെ പോലെ കുറെ പേർ അവരെന്നെ പിടിക്കാനായി വരുന്നു. അങ്ങനെ വിളിച്ചുകൊണ്ട് ഞാൻ ഓടി. തൊട്ടു തൊട്ടില്ലാന്ന് ദൂരത്തിൽ ഞാനും അവരും. ഒടുവിൽ എന്നെ പിടിക്കുമെന്ന് ഉറപ്പായി. അപ്പോൾ മഞ്ഞ തിരശീലകൾക്കിടയിലൂടെ ആ ആൾ വരികയായി. എന്നെ കോരിയെടുത്തുകൊണ്ട് നീലാകാശത്തിലൂടെ പറന്ന് പറന്ന് പോകുന്നു. എന്നും സ്വപ്നത്തിൽ മാത്രം കണ്ടിരുന്ന ആളെ ഞാനിന്ന് നേരിൽ കണ്ടു. എന്നോട് സംസാരിച്ചു, എന്നെ നോക്കി ചിരിച്ചു. എനിക്ക് അദ്ദേഹത്തോട് പലതും ചോദിക്കണമെന്നുണ്ടായിരുന്നു. But that particular moment-il, I mean, ആ എക്സൈറ്റ്മെന്റിൽ എനിക്ക് സംസാരിക്കാനേ കഴിഞ്ഞില്ല. ആകെ ബ്ലാങ്ക് ആയിപ്പോയി. പിന്നെ ഞാൻ പറയാൻ തുടങ്ങുമ്പോഴാ അത് സംഭവിച്ചത്. എന്ത്? Two terrorists with guns. പക്ഷെ എന്റെ ഹീറോയെ വെറുതെ വിടുവോ? ദിഷു, ദിഷു! മോൾ ഏത് സിനിമയിലെ കഥയായി പറയുന്നത്? സിനിമയല്ല ഡാഡി, റിയൽ ടെററിസ്റ്റ്. രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് കണ്ടപ്പോ അയാൾ എന്ത് ചെയ്തു എന്നറിയോ? എന്താ? He swallowed a cyanide capsule. Damn. കൂടെ ഉണ്ടായിരുന്നതിന് ഓടി. Dived into a river. നിർത്ത് നിർത്ത്, എനിക്ക് നിന്റെ ഈ ഫാന്റസി സ്റ്റോറികളൊന്നും കേൾക്കണ്ട. എന്താ ഈ വരവിന്റെ ഉദ്ദേശം? അറ്റ്ലീസ്റ്റ് വെറുതെ ഒന്ന് വിളിച്ചു പറയാമായിരുന്നില്ലേ? എന്തിന്? ബിസിനസ് മാഗ്നറ്റ് മിസ്റ്റർ കെ കെ മേനോന്ന് മകളുടെ വിളി കേൾക്കാൻ എവിടെ സമയം? ഇനി അഥവാ വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെന്ന് കരുതി. യു ആർ ഓൾവേസ് അൺപ്രഡിക്റ്റബിൾ. റാണ ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടിക്കപ്പെട്ടു. വേറെ നിവൃത്തിയില്ലാതെ സൈനൈഡ് കഴിച്ചു. ഷജു, ലുക്ക്, she's so flexible. I can't tolerate these kind of cheap sentiments. Meena, enda idu? Naan pala thavana vilakittum kootakade irangi porappattu povanavala alle nee? Ennittu ippozhum vaigittilla, ninakku povam. Illa, naan povilla. Shajuvine vittu orikkalum. Engil iniyum nee idu aavarthikkathu. Naan parayunnathu anusarikkanam. Endu neridanulla manakkarathu undavum. Idilum valiya athyahithangal iniyum namukku neridendi varum. Avideyokke padari poyalum. ആ റാണയ്ക്ക് പകരം എന്നെയാണ് പോലീസ് പിടികൂടിയിരുന്നെങ്കിൽ ഇപ്പൊ ഞാനായിരിക്കും അവിടെ ശവമായിട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല. പതിവായി ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് പോലെ ബോഡിയിൽ നീഡിൽ മാർക്സ് ധാരാളം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഫ്രീ കറൻസി ആണ്. ഈ സീരീസ് ഉള്ള എല്ലാ നമ്പേഴ്സും ശ്രദ്ധിക്കാൻ ബാങ്കുകാരോട് പറയണം. ഓക്കെ. ഇതാണ് നമ്മുടെ കമാൻഡർ ഡോക്ടർ ലൂസിഫർ മുണ്ട. Meena. Oh yes. Your new recruit. Shaju want to introduce cheyyathu. Good. Namukku pattatha orale orikkalum Shaju kooda chaarkilla. Where's Rana? Sir, Rana. I told you to be extra careful while traveling in local buses. Still. Sir, adu. No. I'm not blaming anyone. I really appreciate his bravery. In fact, he had sacrificed his life to save all of you. Kuch bhi ho, hum na kam rahe. Ye hamare liye ek bahut bada parajay hai. Aur bus stand ke visfot mein bhi hame safalta nahi mili. Bomb remote la set pannirunda bus porappadra nerathukku seriya vidichirukla. Seri, inime adha pathi ella pesi prayojanam illa. Sanjay, yen mandi rana ledu kabatti inka anni pannulu nuve chusukovali. Meer em cheppina chestanandi. Very good. Next operation should be planned by Janisha. Shaju, neem kuda pon. Sir. No goofing up this time. No sir, we'll not fail anymore. Okay.
ഹേ മിസ്റ്റർ. നിങ്ങൾ തന്നെ? എന്നെയാണോ? അതെ. നിങ്ങൾ ഇവിടുത്തെ ആളാണോ? അതെ, യു സ്കൂൾ ബസിന്റെ ഡ്രൈവറാണ്. ഈ സ്കൂൾ നടത്തുന്ന മിസ്സസ് നന്ദിനി? ആ, മേഡം മേഡത്തെ കാണാനാണോ? അതെ. എന്താ? ഈ കുട്ടി മേഡത്തിനെ കാണാൻ വന്നതാ. വരും. ഇരിക്കൂ. വേണ്ട മാഡം, ഞാൻ സ്വപ്ന, സ്റ്റെല്ലയുടെ ഒരു ഫ്രണ്ടാ. അവളുടെ മമ്മിക്ക് പെട്ടെന്നൊരു അസുഖം. എന്തു പറ്റി? ഷിവറിങ്ങും ഗിഡിനെസും ചെസ്റ്റ് പെയിനും അറ്റാക്ക് ആണെന്നാ തോന്നുന്നത്. ഹോസ്പിറ്റലാക്കിയിട്ടാണ് ഞാൻ വരുന്നത്. വരൂ. എന്താ മാഡം? നീ വാ, ഞാൻ പറയാം. എന്താടി, വാട്ട് ഹാപ്പൻഡ്? നിന്റെ മമ്മിക്ക് ചെറിയൊരു ഹാർട്ട് അറ്റാക്ക്. അയ്യോ, എന്റെ മമ്മി? എടി, അങ്ങനെ ഒരു നമ്പർ അടിച്ചു നിന്റെ മാഡത്തിന്റെ അടുത്ത്. നിന്നെ ഇവിടെ നിന്ന് പോക്കാൻ. അയ്യോ, നിന്റെ ഒരു കളിതമാശ. ഇല്ലാത്ത കാര്യം പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് മാഡം സത്യം അറിഞ്ഞ എന്റെ ജോലി പോയതാ. എന്തോന്ന് ജോലി? ഇതിലും നല്ല ജോലി എന്റെ ഡാഡി അടുത്ത് പറഞ്ഞ് നിനക്ക് ഞാൻ മേടിച്ചു തരാം. വേണ്ടേ, എനിക്ക് ഇത് മതി. ഐ ആം ഹാപ്പി വിത്ത് ദിസ് ജോബ്. ശരി, നിന്റെ മാഡം മമ്മിയുടെ അസുഖത്തെ കുറിച്ച് വല്ലതും ചോദിച്ചാ വല്ല ഗ്യാസ്ട്രുള്ളാന്ന് പറഞ്ഞേക്കെടി. എത്ര നാള് കൂടിയാ നമ്മള് കാണുന്നത്. ഒരു കമ്പനിക്ക് വേണ്ടിയല്ലേ. വാ. Yeah.
take you sir. Please! Come on! Come on! Come on! ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും? ഡോണ്ട് വറി, ഗംഗ എന്റെ ക്ലോസ് ഫ്രണ്ട്. ഐ നോ, എന്നാലും ചോദിക്കണമല്ലോ. താനെന്താണ് നിൽക്കുന്നത്? പൊക്കോളൂ. ഞാൻ പോട്ടെ സാർ, നാളെ വരാം. ശരി. എന്റെ പേര് മറക്കില്ലല്ലോ, സ്വപ്ന. ഓക്കെ. ഡാഡി, എന്താ മോളെ? എന്റെ അല്ല, മൈ ഡ്രീം മാൻസ് റൊമാൻറ്റിക് ബ്ലഡ് ടച്ചിങ് മീ വിത്ത് കംപാഷൻ. ഞാൻ നിന്നെ അന്വേഷിക്കാത്ത ഒരു സ്ഥലവിനും ബാക്കിയില്ല. നീ ഇതുവരെ എവിടെയായിരുന്നു? ഐ കാൻറ്റ് എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ വൺ വേർഡ്. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എ റിയൽ ആക്ഷൻ പാക്ക്ഡ് ഹോളിവുഡ് മൂവി, ഫുൾ ഓഫ് ടെൻഷൻ ആൻഡ് സസ്പെൻസ്. ആ, വാട്ട് എ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഡാഡി. വേണ്ട, എല്ലാം ഞാൻ കേട്ടു. സ്റ്റെല്ല ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു. ഏതായാലും രക്ഷപ്പെട്ടല്ലോ. രക്ഷപ്പെട്ടതല്ല, രക്ഷപ്പെടുത്തിയതാണ്. ആ ആളെ കാണാനാ ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. അദ്ദേഹം ആരാന്ന് ചോദിച്ചില്ലല്ലോ. ചോദിക്കോ. ആരാ മോളെ? എന്റെ സ്വപ്നത്തിൽ വരുന്ന അതേ ആള്. മൈ ഡ്രീം മാൻ. മഴ നനഞ്ഞ നിലാവിനെ
മകര മഞ്ഞു തലോടുന്ന പോലെ അവര് ചോദിച്ചിട്ട് തെറ്റൊന്നുമില്ല. തറവാട്ടിലൊരു ഉത്സവം നടക്കുമ്പോ അവൻ വരേണ്ട തന്നെയാ. എങ്ങനെ വരാനാ? തിരക്കൊഴിഞ്ഞിട്ട് വീട്ടുകാരെ ശ്രദ്ധിക്കാൻ പോലും ഗംഗേട്ടന് സമയമില്ലല്ലോ. ഉദ്യോഗം അങ്ങനത്തെ അല്ലേ? ഉദ്യോഗം നിന്റെ അച്ഛൻ പറഞ്ഞ ശരിയാ. തലമുറകൾ കഴിയാനുള്ള സ്വത്തുണ്ടല്ലോ. പിന്നെ ആർക്ക് വേണ്ടിയാ അവനെ സമാജം കൂട്ടുന്നത്? ബസ് സ്റ്റാൻഡിൽ നടന്ന സ്ഫോടനത്തെ കുറിച്ച് പോലീസ് തീവ്രമായി. നഗരത്തിലെ തിരക്കേറിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ബോംബ് വെച്ച് തകർക്കാനുള്ള തീവ്രവാദികളുടെ ശ്രമം ആന്റി ടെററിസ്റ്റ് വിങ്ങിന്റെ ഡയറക്ടർ മിസ്റ്റർ ഗംഗാ പ്രസാദ് പരാജയപ്പെടുത്തി. സ്ഫോടനം ഒഴിവാക്കാനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹത്തിന് തീവ്രവാദികളുടെ വെടിയേറ്റു. സിറ്റി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ട മിസ്റ്റർ ഗംഗാ പ്രസാദ് സുഖം പ്രാപിച്ചു വരുന്നു.
ചേച്ചി, ഗംഗീട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഏയ്, പരിഭ്രമിക്കാൻ ഒന്നുമില്ല സുമേ. ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. ദേ ബാലേട്ടൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയുള്ളൂ. കൊടുക്കാം സുമയ. ഹലോ നോനോ, ഈസ് ഓൾ റൈറ്റ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ. വേണ്ട വേണ്ട, അങ്ങനെ ഇപ്പൊ രാത്രി ഒന്നും പുറപ്പെട്ട് വരേണ്ട കാര്യമില്ല. ഓ യെസ്, ഗുഡ് നൈറ്റ്. സ്വപ്നയുടെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും ഞാനത് ചെയ്യുമായിരുന്നു. മോളുടെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറയാൻ മാത്രമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ബിസിനസ്സുമായി ഓടി നടക്കുന്ന തിരക്കിൽ എന്റെ മോളെ കാണാൻ എനിക്ക് വല്ലപ്പോഴും സാധിക്കാറുള്ളൂ. അപ്പോഴെല്ലാം അവൾക്ക് പറയാനുള്ളത് ഒരു സ്വപ്നത്തെ കുറിച്ച്, അവിശ്വസനീയമായ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ. പക്ഷേ മിസ്റ്റർ ഗംഗയെ കണ്ടപ്പോ അവളുടെ സ്വപ്നം എന്താ കാര്യം? എനിക്ക് മിസ്റ്റർ ഗംഗയെ പറ്റി ഒന്നും അറിയില്ല. ഐ മീൻ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഡാഡി, ഡാഡി. മോനെ, എന്താ മോനെ ഇതൊക്കെ? ആവശ്യമില്ലാത്ത ഓരോ കാര്യത്തിന് അറിഞ്ഞു പുറപ്പെട്ടല്ലേ. ഉത്സവത്തിന് കൂടാതെ നിങ്ങളെല്ലാം ഇവിടെ ഇങ്ങോട്ട് പുറപ്പെട്ടു. വാർത്ത കണ്ടത് മുതൽ അമ്മയും മോളും കരച്ചിലായി. നീ എന്തിനാ കരയാണ്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഗംഗേട്ട് സമ്മതിക്കണ്ടേ? അറിയിച്ച ചേച്ചിക്ക് മോനും വിഷമമാവെന്ന് പറഞ്ഞ് എന്നെ തടഞ്ഞതുകൊണ്ടാ. അതെ, ഗംഗേട്ടൻ എപ്പോഴും ഇങ്ങനെ. പണം കൊണ്ടോ മറ്റു വിധത്തിലോ നേടാവുന്നതായിരുന്നെങ്കിൽ ഡാഡി മോളുടെ ആഗ്രഹം സാധിച്ചു തരുമായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. അയാൾക്ക് ഭാര്യയും കുട്ടിയും. മോക്കറിയാലോ, ഡാഡി ലക്ഷങ്ങളും കോടികളും കൊണ്ട് ബിസിനസ് ചെയ്യുന്നവരാണ്. ലാഭം കിട്ടുമ്പോ അമിതമായി സന്തോഷിക്കാറില്ല, ചിലപ്പോ നഷ്ടം വരും, അതിൽ സങ്കടപ്പെടാറില്ല. ദാറ്റ്സ് ഓൾ ഇൻ ദി ഗെയിം. ജീവിതവും അതുപോലെ തന്നെയാണ്. നമ്മൾ മോഹിച്ചത് ചില നഷ്ടപ്പെട്ടതിരിക്കും. സ്വപ്നങ്ങൾ പലതും യാഥാർത്ഥ്യമാകാറില്ല. ഇതും അതിലൊന്നായി കരുതിയാൽ മതി. I'll make it true. അതൊക്കെ നമുക്ക് ഓഫീസിൽ വന്ന് സംസാരിക്കാം. വീണ്ടും അത് പറയണ്ട, നീ ചെല്ലു, ഞാൻ വന്നോളാം. ഇന്നലെ കൂടെ നമ്മൾ കളിച്ചതല്ലേ, നീ വല്ലത് ഒപ്പിച്ചോ. കാലത്ത് മുതൽ നിന്റെ പിന്നാലെ നടക്ക. മര്യാദയ്ക്ക് പാല് വാങ്ങിച്ചു കുടിച്ചോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ വേണ്ട. അമ്മ അത് അവിടെ കൊണ്ട് വെച്ചോളൂ, വേണമെങ്കിൽ ഒന്ന് കുടിക്കട്ടെ. ഓരോരുത്തർക്കും അവനവന്റെ ഇഷ്ടമുള്ളൂ ഇവിടെ. കുട്ടികളായാലും മുതിർന്നവരായാലും മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കില്ല ആരും. എന്താ ചേച്ചി പ്രശ്നം? മകനേക്കാൾ വാശി അച്ഛന്
അവിടെ ഓഫീസിൽ പോകാൻ ഒരുങ്ങ. അസുഖമായിരിക്കുമ്പോ എന്തിനെങ്ങനെ ധൃതിപ്പെട്ട് പോകുന്നത്? രണ്ട് ദിവസം കൂടി റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരെ. ഗഞ്ഞേട്ടനോട് നരേന്ദ്രനെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കായിരുന്നില്ലേ? ഞാൻ പറഞ്ഞതാ കേൾക്കണ്ടേ? പുള്ളിക്കാരന്റെ സ്വഭാവം അറിയാലോ. ഇതിന്റെ കാര്യം പോക്കാമനെ, വൈകിട്ട് ഡാഡി വരുമ്പോ പുതിയതൊന്ന് വാങ്ങിട്ട് വരാം. അബി മുത്തശ്ശി അവിടെ കാത്തു നിക്ക. നിന്റെ ദേഷ്യത്തിന്റെ കാരണമൊക്കെ എനിക്കറിയാം. എനിക്കിപ്പോ ഒരു അസുഖമില്ല. ഐ ആം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. അതൊക്കെ വെറുതെ പറയല്ലേ. ഐ കാൻ പ്രൂവ് ഇറ്റ്. എന്താ ഇത്? വിടു. വിടണമെങ്കിലേ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കരുത്. ഞാൻ നേരത്തെ വരാം. ഇതിന്റെ ലോക്കറ്റ് എവിടെ? ഇവിടെ. ഇതെവിടെ പോയി? അതിന്റെ കൊളുത്തി ഇത്തിരി ലൂസായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടോ? ഇവിടെ എവിടെയെങ്കിലും കാണുന്നേ? സ്കൂളിൽ പോകാൻ പുറപ്പെട്ടാണോ? മിടുക്കൻ. ആന്റി മോനൊരു സമ്മാനം കണ്ടുവന്നിട്ടുണ്ട്. ഇത് മോന്. താങ്ക്സ് ആന്റി. ഷോ, വല്ലാണ്ട് ദാഹിക്കുന്നു. അയ്യോ, അങ്കിൾ ഇതും പിടിച്ചോണ്ട് നിൽക്കുവാണോ? അതവിടെ വെച്ചോളൂ. എന്താ ഇതൊക്കെ? ഇതൊക്കെ ഇവിടത്തേക്കാ. കുട്ടി ആരാ? മനസ്സിലായില്ല. കുട്ടി ആരാന്ന് പറഞ്ഞില്ല. സ്വപ്ന. ഹലോ സർ, എന്നെ മറന്നില്ലല്ലേ? താങ്ക്സ്. ഹോസ്പിറ്റലിൽ പോയപ്പോ പേഷ്യന്റ് അവിടെ ഇല്ല. റൂം മാറിയെന്ന് കരുതി ഞാൻ സകല മുറിയും കയറി ഇറങ്ങി. അവസാനം ഡോക്ടറെ കണ്ടപ്പോഴല്ലേ അറിയുന്നത് ഡിസ്ചാർജ് ആയിന്ന്. കൺഗ്രാറ്റ്സ്. കക്ഷി ആരാണെന്ന് മനസ്സിലായ? അന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് വെച്ച് ഇവരുടെ തലയ്ക്ക് തൂക്ക് ചൂണ്ടിയായിരുന്നു ടെററിസ്റ്റുകളുടെ പ്രകടനം. ഓ, അത് ഈ കുട്ടിയായിരുന്നു. കുട്ടിക്ക് ഇവരെ മനസ്സിലായ? അച്ഛൻ അമ്മ. അതെനിക്കറിയാം. ഇത് അഭിമോൻ, ഇത് സുമ ചേച്ചി അല്ലേ? അതെങ്ങനെ മനസ്സിലായി? വണ്ടി നിർത്തി അപ്പ ഇറങ്ങിയോളൂ. പിന്നെ വരാം സർ. ഞാനും ഉണ്ട്. എന്റെ കാറ് വഴി ബ്രേക്ക് ഡൗണിൽ കിടക്കുക. സാർ എന്തെങ്കിലും ഗൗരവത്തിലിരിക്കുന്നത്? വല്ലതൊക്കെ പറയന്നേ. എന്ത് പറയാൻ? എന്തെല്ലാം സബ്ജക്ട്സ് ഉണ്ട്? സാർ എന്നെ ഇഷ്ടമാണോ? ആ, ഇഷ്ടമൊക്കെയാണ്. പിന്നെന്താ ഒന്ന് സംസാരിക്കാത്തത്? ഞാൻ ഈ കാറി കയറിയത് ഇഷ്ടപ്പെട്ടില്ലല്ലേ? ആ, അത്രയ്ക്ക് ഇഷ്ടമായില്ല തോന്നി. വൈഫിന് ഉപയോഗിച്ച് കയറിയുണ്ടല്ലേ. തന്റെ വണ്ടി എവിടെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നെന്ന് പറഞ്ഞേ? സാറിന്റെ വീട്ടിനടുത്ത് ബ്രേക്ക് ഡൗൺ ഒന്നും അല്ല. പിന്നെന്തിനാ ബ്രേക്ക് ഡൗൺ ആയെന്ന് പറഞ്ഞേ? അത് ഞാൻ സാറിന്റെ വണ്ടി കയറാൻ വേണ്ടി ചുമ്മാ പറഞ്ഞല്ലേ. എന്താ ഈ വണ്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്. ഇതിന്റെ ബാക്ക് വീൽ പഞ്ചർ ആയെന്ന് തോന്നുന്നു. ഒന്ന് നോക്കി. അയ്യോ, എവിടെ എത്തി സാർ അന്വേഷണങ്ങളൊക്കെ? ടെററിസ്റ്റുകൾ ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണെന്ന് അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. വിവരം കിട്ടിയാൽ അറിയാം. അത് പോലീസിന്റെ കഴിവ് തന്നെയല്ലേ സാർ കാണിക്കുന്നത്? അതെ, ഞങ്ങളുടെ കഴിവുകേടുകൾ കണ്ടെത്തുകയല്ലേ നിങ്ങളുടെയൊക്കെ തൊഴിൽ. ബസ്സിൽ വന്ന ടെററിസ്റ്റുകളിൽ ഒരാൾ സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തതും ഷോപ്പിംഗ് കോംപ്ലക്സിൽ ചിലരൊക്കെ കൊല്ലപ്പെട്ടതിനും കാരണം പോലീസിന്റെ ക്രൂരതയാണെന്ന്. തക്ക സമയത്ത് പോലീസ് എത്തി ആ സ്ഫോടനം തടഞ്ഞില്ലായിരുന്നെങ്കിൽ എത്ര നിരപരാധികൾ അവിടെ കത്തിച്ചാമ്പലാകുമെന്ന് നിങ്ങൾക്കറിയോ? ആരോടാ നിങ്ങളുടെയൊക്കെ ഈ സിമ്പതി? കൊല്ലാൻ വരുന്ന ടെററിസ്റ്റുകളോടോ അതോ കൊല്ലപ്പെടുന്ന പാവ മനുഷ്യരോടോ? എന്ത് പണിയാ സാറി കാണിച്ചേ? എന്റെ വഴിക്ക് ഇറക്കി വിടരിങ്ങി പോകുന്നുവല്ലേ? അയ്യോ, പ്രായം തികഞ്ഞൊരു പെൺകുട്ടിയല്ല ഞാൻ. ആരെങ്കിലും എന്നെ പിടിച്ചോണ്ട് പോയി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അതിന് സാർ സമ്മാനം പറയേണ്ടി വന്നേനെ. ഈ കുട്ടിയല്ലേ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് സാർ രക്ഷപ്പെടുത്തിയ? യെസ് യെസ്, ഐ ആം ദാറ്റ് ലക്കി ഗേൾ. എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു ഫോട്ടോ വേണം. വേണ്ട വേണ്ട. അല്ല വേണം, ഒരു പബ്ലിസിറ്റി അല്ലേ, എടുത്തോളൂ. Come on, get up. You move.
എന്തായാലും അവളൊരു പെണ്ണല്ലേ? പെണ്ണല്ല സർ, പിശാചാണ്. കഴിഞ്ഞ രണ്ടു ദിവസം ഞങ്ങൾ പഠിച്ച പണി നോക്കിയിട്ടും ഇവളുടെ വായിൽ ഒരു അക്ഷരം വീണില്ല. ആരാണ് നീ? എന്താ നിന്റെ പേര്? ഇതൊന്നും നീ പറയില്ല എന്ന് എനിക്കറിയാം. കല്യാണം കഴിച്ച് ഭർത്താവും കുട്ടികളുമായി കഴിയേണ്ട ഈ സമയത്ത് കഴുത്തിൽ സൈനൈഡ് താലി, കയ്യിൽ മെഷീൻ ഗൺ, ഉടുപ്പിനടിയിൽ RDXഉം റിമോട്ട് കൺട്രോളും. നീ എന്തിനീ വഴി തെരഞ്ഞെടുത്തു? ഏതെങ്കിലും വിദേശ ശക്തികളുടെ പ്രലോഭനങ്ങൾ കടിമപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റോബോട്ടാണോ നീ? കണ്ടാൽ അല്പം എഡ്യൂക്കേറ്റഡാണ്, കൾച്ചേർഡാണെന്നൊക്കെ തോന്നുന്നു. എന്നിട്ടും എന്തിനീ ക്രൂരതയ്ക്ക് നീ കൂട്ടു നിൽക്കുന്നു? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ആരൊക്കെയാണ് നിങ്ങളുടെ സംഘത്തിൽപ്പെട്ടവർ? ആലോചിച്ച് പറഞ്ഞാ മതി. ഓക്കേ, ഇനി ഇവിടെ ആരും ഉപദ്രവിക്കണ്ട. ഇങ്ങനെ അവളെ ഉപദേശിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ട് സർ? അല്ലാതെ ഇങ്ങനെ തല്ലി ചതച്ചാൽ പറയുമെന്ന് തോന്നുന്നുണ്ടോ? ഇവരിൽ പലരും ചില ഐഡിയോളജിയിൽ വിശ്വസിച്ചിറങ്ങി പുറപ്പെട്ടവരാവും. ഇവരെ മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യുക, ജീവിതത്തിൽ ഒരിക്കൽ പോലും മോഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കും. 5-star ഹോട്ടലുകളിൽ താമസം, സഞ്ചരിക്കാൻ പോഷ് കാറുകൾ, ധൂർത്തടിക്കാൻ ആവശ്യത്തിന് പണം, ഇതിലൊന്നും വീഴാത്തവരെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുത്തും. ടോട്ടൽ ബ്രെയിൻ വാഷിംഗ്. ഇവരെയാണ് സൂയിസൈഡ് സ്ക്വാഡായിട്ടും ഹ്യൂമൻ ബോംബായിട്ടും ഉപയോഗിക്കുന്നത്. അവരെ സാധാരണ മനുഷ്യരായി മാറ്റിയെടുക്കാൻ ഒരുപക്ഷെ സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് തന്നെ വേണ്ടി വരും. എന്താ കവിത ഇത്? ഞാൻ പറഞ്ഞിട്ടില്ലേ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന്? വല്ലാതെ വേദനിച്ച മോനെ. ബാബുജി ഒരു കാര്യം ചെയ്യൂ, വൈകുന്നേരം ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരും. ഒരു തറോ ചെക്കപ്പ്, ഒരു ടോട്ടൽ ബോഡി സ്കാൻ ചെയ്തോളെ. ഓക്കെ. ബാലേട്ടാ, ദേ അഭിയുടെ കൈയൊന്ന് ചതഞ്ഞു. എവിടെ നോക്കട്ടെ? ഇത്രയേ ഉള്ളൂ, ഇത് സാരമില്ല. നമസ്കാരം. ഒരു ടി ടി എടുത്തോളൂ, ഇൻഫെക്ഷൻ ആയാലോ. ഏയ്, അതിനൊന്നും ആവശ്യമില്ല. എന്താ ഈ കുട്ടികളുടെ കളിയും ചിരിയും കാണുമ്പോ ഒരു കുഞ്ഞില്ലാത്തതിന്റെ വേദന മറക്കാനാവുന്നില്ല ബാലേട്ട. എടോ, കുട്ടികളില്ലാത്ത ദുഃഖം മറക്കാൻ കിൻഡർ ഗാർഡൻ തുടങ്ങി. ഇപ്പോഴത് കൂടുതൽ പ്രശ്നമായോ? ബാബുജി എന്താ ഈ ബസ്സിലെ? അഭിമോന്റെ നിർബന്ധം, ഞാനും കൂടെ വരണമെന്ന്. സാറെന്താ ഇവിടെ? ഞാൻ ബാബുജിയുടെ മാനേജറെ ഒന്ന് കാണാൻ. സാറിന്റെ ഓഫീസിൽ നിന്ന് ബാങ്കിലേക്ക് അയച്ച 500 rupees ബണ്ടിലിൽ കുറേയൊക്കെ ഫേക്ക് ആണ്. യെസ് യെസ്, ബാങ്കിൽ നിന്ന് എന്നെയും വിളിച്ചിരുന്നു. ലുക്ക് മിസ്റ്റർ ഗംഗ, ഈ കോളനിയിലുള്ള മിക്ക വീടുകളും എൻ്റെതാണ്. അതിൻ്റെ വാടക, പിന്നെ വേറെയും പല ബിസിനസ്സുകളുണ്ടെന്ന് അറിയാമല്ലോ. അവിടെ നിന്നൊക്കെ എത്തുന്ന പണം ആരാ എപ്പോഴാ കൊണ്ടുവന്നതെന്ന് ഞാൻ എങ്ങനെ പറയും? അതെ അതെ, ബുദ്ധിമുട്ടാണ്. അഭിമോൻ വരുന്നില്ലേ? ഞാൻ ഡാഡിയുടെ കൂടെ പോകുന്നു. ഓക്കേ, സാറിന്റെ കൈ. ഇറ്റ്സ് ഓൾ റൈറ്റ്, താങ്ക് യു. ഓക്കേ. എന്തെങ്കിലും കുത്തി കുറിച്ചോണ്ടിരുന്നോ? പഠിക്കണ്ട. ഇന്ന് വിവാഹിതരാകുന്നു, വിവാഹിതരായി. ഈ ദമ്പതികളുടെ വിവാഹം എപ്പോഴാ? ഈ പെണ്ണിന്റെ ഒരു തമാശ, പത്രക്കാരുടെ ഒരു. എന്തായാലും കൊള്ളാല്ലേ. നല്ല മാച്ചാണ്. Thank you.
മോന്റെ പിറന്നാളായിട്ട് ഇന്ന് നേരത്തെ വരാന്നല്ലേ പറഞ്ഞത്? ആ ഞങ്ങൾ വരുന്ന വഴിക്ക് അമ്പലത്തിൽ ഒന്ന് കയറി. ഇന്നും അമ്പലത്തില്ല, ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ മോന് വേണ്ടി ഒരു വഴിപാട് കഴിക്കാൻ. ഹാപ്പി ബർത്ത്ഡേ. നോ പ്രോബ്ലം, ചില കുട്ടികൾ ഇങ്ങനെ ഇരുട്ടിന് ഭയങ്കര പേടിയാണ്. വളരെ മതി ശരിയായി. കേട്ടാ, ഇരുട്ടത്തിൽ രണ്ടുപേർ പതുകെ എഴുതാണ്ട് സംശയം തോന്നി. ആരാ? ആരോ രണ്ടുപേർ. ഈ ബാഗ് കിട്ടിയുള്ളൂ. ഈ മാപ്പ് ഇതിലുണ്ടായിരുന്നു സാർ. ഐ ഡി എ പി സാർ. യെസ്, സാറിനെ കാണാൻ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. ക്യാബിൽ എത്തിയിരിക്കുക. ഹലോ, ആരാ? വൈഫാണ്. ചേച്ചിയോ? ഹലോ, ആരാ ഫോൺ എടുത്തത്? അത് സ്വപ്ന. അവൾക്ക് എന്താ അവിടെ കാര്യം? അതാ ഞാനും ചോദിക്കുന്നത്. എന്താ കാര്യം? ഇപ്പൊ എന്തിനാ വിളിച്ചത്? അമ്മയ്ക്ക് പെട്ടെന്നൊരു അസുഖം. ബാലേട്ടൻ വരുന്നുണ്ട്. ഞാനിപ്പോ വരാം. എന്താ പ്രശ്നം? അമ്മയ്ക്ക് നല്ല സുഖമില്ല. എന്ത് പറ്റി ബാലു? പേടിക്കാനൊന്നുമില്ല, ബി പി അല്പം കൂടി. ഒന്നുമില്ല മോനെ, ഒരു തലചുറ്റല്. ഇവരെല്ലാം കൂടി വെറുതെ പേടിപ്പിക്കുക. മരുന്ന് മുടങ്ങാതെ കഴിക്കണം എന്ന് പറഞ്ഞാൽ അമ്മ കഴിക്കാറേ ഇല്ല. പ്രമേഹ, എന്നാലും മധുരം കഴിക്കണേനൊട്ടും കുറവില്ല. മധുരമൊക്കെ ആവാം, പക്ഷെ കുറയ്ക്കണം. ശരി, ഞാൻ ഇറങ്ങട്ടെ. ഞാൻ ഓടി വന്നപ്പോഴേക്ക് സാറ് കാറ് വിട്ട് കളഞ്ഞു. അമ്മയ്ക്ക് അസുഖം പറഞ്ഞപ്പോ എനിക്ക് ടെൻഷനായി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, സാരല്ലോ കുട്ടി. ഹായ് അബി. ഹലോ ആന്റി. ആന്റി വരുന്നോ കളിക്കാൻ? നിനക്കും ഒരു ചികിത്സക്കുള്ള സമയമായി. ഇനി ഞാനില്ല, ചേച്ചി ഇന്നെ ശരിയാക്കും. സോറി ചേച്ചി, ഒരു ഒരു സിക്സർ അടിച്ചതാ. പൊട്ടിയച്ചല്ല, ഞാൻ ഇന്ന് തന്നെ മാറ്റിയിടിക്കാം. വേണ്ട വേണ്ട, ഇനി കയ്യും കൂടി മുറിക്കണ്ട. ഇഷ്ടാണോന്ന് ചോദിച്ചാ ആ കുട്ടിയുടെ സംസാരവും പ്രകൃതിയും ഒക്കെ ഇഷ്ടമാണ്. അത് തന്നെയാ ചോദിച്ചത്, ഏത് തരത്തിലുള്ള ഇഷ്ടമാണെന്ന്. എന്താ നിന്റെ മനസ്സില്? ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ലോക്കറ്റ് ആയിരുന്നു അത്. അത് പോയില്ലേ? ഇല്ല, ഞാൻ കണ്ടു സ്വപ്നയുടെ കഴുത്തില്. അവൾക്ക് അതെങ്ങനെ കിട്ടി? അറിഞ്ഞുകൊണ്ട് കൊടുത്തതോ അതോ? സുമേ, അവളെ എത്രക്ക് ഇഷ്ടമാണെങ്കിൽ എന്ത് വേണേലും. പിന്നെ ഞാനുണ്ടാവില്ല. സുമ, എന്താ ഇങ്ങനെ? ഒരു പെണ്ണിങ്ങനെ കേറി ഇറങ്ങി നടന്ന് എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഗംഗേട്ട് അനുവദിച്ചിട്ടല്ലേ. നോക്ക്, നീ നമ്മുടെ മോൻ, അതിലപ്പുറം ഒന്നും എനിക്കില്ല. എന്നെ വിശ്വസിക്കേ, ആ പെൺകുട്ടിയോട് എനിക്ക് യാതൊരു അടുപ്പവും തോന്നിയിട്ടില്ല. സത്യം സത്യം സത്യം. What's wrong with you?
Fasting is not permitted here. Take your food. Come on! Parne kettile kaike. എന്താ നിന്റെ ഉദ്ദേശം? ആർക്ക് വേണ്ടിയാ നീ ഇങ്ങനെ? പ്ലീസ് ഡോണ്ട് റിപ്പീറ്റ്. ചോദ്യം എനിക്കറിയാം. കുടുംബിനി അമ്മയുടെ പ്രായത്തിൽ ഞാൻ എന്തിനു കഴുത്തിൽ സയനൈഡ് ക്യാപ്സ്യൂൾ തൂക്കി നടക്കുന്നു എന്നല്ലേ അറിയേണ്ടത്? കൊല്ലാൻ മാത്രമല്ല, ഞങ്ങൾ ചാവാൻ ഒരുക്കാണെന്ന് കാണിക്കാൻ. ചാവുകയല്ലല്ലോ, ആത്മഹത്യയല്ലേ? ആക്ട് ഓഫ് ഡിഫീറ്റിസം. നോ, ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് കറേജ്. ഡു യു ഹാവ് ദ ഗട്സ്? ഡു യു? സമചിത്തത നഷ്ടപ്പെട്ടവർക്കും കഴിയും. ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്കുള്ള ധാരണ അതാണ്. ബുദ്ധി മരവിച്ചവർ, സൈക്കോട്ടിക് ബ്രെയിൻ വാഷ്ഡ് ഫോൺസ്. അതിൽ കൂടുതൽ അറിയാം. ഇന്റർനാഷണൽ സ്മഗ്ലേഴ്സിനും ഡ്രഗ് പുഷേഴ്സിനും വേണ്ടി പ്രവർത്തിക്കുന്ന പെയ്ഡ് അസാസിൻസ്. മേബി, ബട്ട് യു ഹാവ് നോ റൈറ്റ്സ് ടു ബ്ലെയിം അസ്. ഇവിടുത്തെ കള്ളക്കടത്തുകാരെക്കാൾ ക്രിമിനൽ മൈൻഡഡ് ആയ പോളിറ്റീഷ്യൻസും കറപ്റ്റഡ് ബ്യൂറോക്രാറ്റ്സും ചേർന്ന സർക്കാരിന്റെ കീഴിലല്ലേ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? ഞങ്ങൾ ഹയോഡ് കില്ലേഴ്സ് ആണെങ്കിൽ രാജ്യത്തെ ക്രമസമാധാനം പാലിക്കാൻ എന്ന പേരിൽ നിങ്ങൾ കൊല്ലുന്നില്ലേ? വെടിവെപ്പും ലാത്തി ചാർജും നടത്തി. സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ എങ്ങനെ ഈ ഗാംഗിൽ പെട്ടെന്ന് കൂടി നിങ്ങൾ അറിയണം? ബിക്കോസ് ഓഫ് ദ സൊസൈറ്റി, ദ സിസ്റ്റം വിച്ച് ഗേവ് മീ സോറോ, സഫറിംഗ് ആൻഡ് എനഫ്. എനഫ്. ഏത് കള്ളനും കൊലയാളിയും പറയുന്ന കഥകളിൽ ഇതൊക്കെ കാണും. ചെയ്ത തെറ്റിന് കാരണങ്ങളായി മുമ്പ് അവർ നേരിട്ട ദുരന്തങ്ങളും അനുഭവിച്ച വേദനകളും ഒക്കെ പറയും. അത് അംഗീകരിക്കാൻ പറ്റില്ല. പാവം ജനങ്ങളെ കൂട്ടക്കൊല നടത്തുന്നത് ന്യായീകരിക്കാനും പറ്റില്ല. അത്തരം ക്രിമിനൽസിനെ ഞങ്ങൾക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ആരൊക്കെയാണ് നിന്റെ കൂട്ടുകാർ? ആരാണ് ഈ സംഘത്തെ നയിക്കുന്നത്? Do you think I would betray my comrades? No, never. ഒരു പെണ്ണെന്ന നിലയിൽ നിന്നോട് അല്പം സോഫ്റ്റ് ആയി പെരുമാറിയത് ഞങ്ങളുടെ വീക്ക്നെസ് ആയി കാണരുത്. പോലീസ് മുറിയിൽ ചോദ്യം ചെയ്യാൻ അറിയാഞ്ഞിട്ടില്ല, പക്ഷെ അതിലൊന്നുപോലും നിനക്ക് നേരിടാനാവില്ല. ഇനി ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത്. ഓക്കേ, I'll see you later. This is too much. कितने दिन से वो अंदर है? तुम लोगों ने जो कुछ किया सब नाकाम रहा है. जिनीशी ഏത് നിലയ്ക്കും പുറത്തു കൊണ്ടുവന്നേ പറ്റൂ. ഞങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടല്ല സർ, വേണ്ടി വന്നാൽ ഗംഗാപ്രസാദിനെ വരെ തട്ടാൻ. നോ നോ നോ, ഇറ്റ്സ് യുവർ ഫൂളിഷ്നെസ്. ഒരു പോലീസ് ഓഫീസറെ കൊന്നുകൊണ്ട് എന്താ കാര്യം? പകരം മറ്റൊരാൾ വരില്ലേ? ഗംഗാപ്രസാദ് അവിടെ ഇവിടെ ആളില്ല സർ. അവൻ ഉയരോടെ ഇരിക്കുന്ന വരയ്ക്കും നമുക്ക് പ്രശ്നമാണ്. എനിക്ക് തരും, അവനെ പറ്റി എനിക്ക് എല്ലാമേ തരും. ഹി ഈസ് സ്മാർട്ട്, ബ്രേവ് ആൻഡ് അഡപ്റ്റ്. അവനെ നമ്മളിൽ ഒരാളാക്കി മാറ്റുക. എങ്ങനെ സർ? ഗംഗപ്രസാദ് ഏറ്റവും അധികം വിലമതിക്കുന്നു അവന്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. അത് വെച്ച് വേണം അവനെ കീഴ്പ്പെടുത്താൻ. അവന്റെ വീക്ക്നെസ്? ഹിസ് ഓൺലി സൺ. ഞാനെന്റെ ബോയ്ഫ്രണ്ടിനെ കാണാൻ വന്നതാ. ബോയ്ഫ്രണ്ടോ? ഹലോ ആൻഡി. കുട്ടികളെ അങ്ങനെ പുറത്തുള്ളവരുടെ കൂടെ വിടാൻ മാഡം സമ്മതിക്കില്ല. സമ്മതിക്കില്ലേ? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്.
നിന്നോട് സമ്മതം വാങ്ങിച്ചെന്നാണല്ലോ. ഏ ഇല്ലേ, പിന്നെന്താ അവള് കാണിച്ചത്? നീ വിഷമിക്കണ്ട, അവരെത്തും. മോനെ സ്വപ്ന കൂട്ടിക്കൊണ്ട് പോയെന്ന്. അതെന്തിനാ? ആ ആർക്കറിയാം, അവരിങ്ങി വരട്ടെ. മമ്മി, ഞങ്ങള് ഷോപ്പിംഗിന് പോയി. ദാ ഇതൊക്കെ എനിക്ക് ആന്റി വാങ്ങി തന്നതാ. ഇത് മുത്തശ്ശിക്ക്, ഇത് മുത്തശ്ശന്, ഇത് ചേച്ചിക്ക് ഒരു സാരി, പിന്നെ ഇതെന്റെ സാറിനാ ഒരു ഫോറിൻ ടീഷർട്ടാ. സാറിന് നന്നായി ചേരും. അല്ല കുട്ടി, നീ എന്തിനാ ഈ വേണ്ടത്ത പണിക്കൊക്കെ പോണത്? ഇതൊക്കെ വാങ്ങിക്കാൻ ഞങ്ങൾക്കറിയില്ലേ? ഞാൻ അന്യല്ലല്ലോ മുത്തശ്ശി, ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയല്ലേ. വരട്ടെ ചേച്ചി. മിണ്ടിപ്പോയത് നാണംകെട്ടവൻ. കണ്ടവർ വാങ്ങി തന്നത് മേടിച്ച് ഇവിടെ വന്നിരിക്കുക. ഇനി മേലെ നീ എന്തിനാ കുട്ടിയെ തല്ലണത്? അവിടെയല്ലേ പറയേണ്ടത്. കണ്ടോ ചേച്ചി, എന്തിനാ പെണ്ണിങ്ങനെ വരുന്നത്? അവളുടെ ഓരോ വാക്കിലും നോട്ടത്തിലും ഗംഗേട്ടനോടുള്ള താല്പര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിലെന്തിരിക്കുന്നു സുമയ്? ജീവൻ രക്ഷിച്ച ആളോടുള്ള ഒരു ആരാധന. നീ വേറെ അർത്ഥമൊന്നും അതിന് കൊടുക്കണ്ട. ഞാനും അത്രേ കരുതിയിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ഗംഗേട്ടന്റെ മാലയിൽ കോർത്തിട്ടിരുന്ന ലോക്കറ്റ് അവളുടെ കഴുത്തിൽ കിടക്കുന്നത് കണ്ടപ്പോ. ലോക്കറ്റോ? അതെ ചേച്ചി. ഗംഗ അങ്ങനെ ചേച്ചി അത് വലിച്ചെടുത്ത് അവളുടെ കരണത്തിന് രണ്ട് കൊടുക്കായിരുന്നില്ല നിനക്ക്? ഈ ലോക്കറ്റിന് സ്വർണത്തിന്റെ വില കൂട്ടിയാ പോരാ. നമ്മുടെ സോഷ്യൽ സെറ്റപ്പ്, ഫാമിലി റിലേഷൻഷിപ്പ് ഇതൊന്നും അറിഞ്ഞുകൂടാത്ത കൊണ്ടാ നീ ഇത് കഴുത്തി തൂക്കിയിട്ടുണ്ട് നടക്കുന്നത്. അങ്ങ് ഊരിക്കളയും. ഇറ്റ്സ് എ ഹെവൻലി ഗിഫ്റ്റ്. എന്റെ ജീവിതത്തിന് ഒരു അർത്ഥം തന്നതാണിത്. ശരീരത്തിലല്ല, എന്റെ മനസ്സിലാണ് ഞാനിത് അറിഞ്ഞത്. ഐ കീപ് ഇറ്റ് ഫോറെവർ. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ഞാനൊരു കുടുംബസ്ഥനാണ്. ഞാൻ ഭാര്യയും മകനുമായി. സോ വാട്ട്? ഭാര്യയും മക്കളും എത്രയോ പേര് മറ്റുള്ള പെൺകുട്ടികളെ സ്നേഹിക്കുന്നുണ്ട്, പ്രേമിക്കുന്നുണ്ട്. എന്നെ അതിനെ കിട്ടില്ല. അല്ല സർ. നോ, മെയിൽ നീ എന്നെ കാണാൻ വരരുത്, ഫോൺ ചെയ്യരുത്, എന്റെ വീട്ടിലോ അതിന്റെ പരിസരത്ത് പോലും കണ്ടുപോകരുത്. മനസ്സിലായോ? പോയിക്കോ. കുഴപ്പമൊന്നുമില്ല, നോർമലാണ്. വരൂ. ഡോക്ടർ പറഞ്ഞ ടെസ്റ്റിന് ഞാൻ എപ്പോഴാണ് വരേണ്ടത്? ഞാൻ അറിയിക്കാം.
ഈ വീക്കെൻഡിൽ രണ്ടു ദിവസം ഞാൻ സ്ഥലത്തുണ്ടാവില്ല. എവിടെ പോകുന്നു? വല്ല ടൂറോ മറ്റോ? ഏയ്, ടൂറൊന്നുമല്ല, ഏതൊരു അമ്പലത്തിൽ ഞാൻ കൂടെ ചെല്ലണമെന്ന് നന്ദിനോട് ഒരു പ്രാർത്ഥന. സന്താനലബ്ധിക്ക് തന്നെ. എന്റെ ഡോക്ടറെ, ലണ്ടനിലും മറ്റും പോയി പഠിച്ചു വന്ന നിങ്ങൾ ഇത്തരം അന്ധവിശ്വാസങ്ങളിലൊക്കെ പെട്ടാലോ? ഇതെന്റെ വിശ്വാസത്തിന്റെ കാര്യമല്ല ബാബുജി, നന്ദിനോട് നിർബന്ധമാണ്. അവളുടെ ഒരു മനസ്സമാനത്തിന് വേണ്ടി നമ്മൾ അമ്പലത്തിൽ പോകുന്ന കാര്യം പറയായിരുന്നു. ഇതിലൊന്നും വിശ്വാസമില്ല, എന്റെ നിർബന്ധം കൊണ്ടാണെന്നല്ലേ. അങ്ങനെ വരണമെന്നില്ല നന്ദിനി, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. വിശ്വാസമാണ് വലുത് എല്ലാത്തിലും. ഒരു ഡോക്ടർ കൊടുക്കുന്ന മരുന്നിൽ രോഗിക്ക് വിശ്വാസമില്ലെങ്കിൽ ഫലിക്കുമോ? അത് ശരിയാണ്. ലോകത്തിലെ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ പള്ളിയിലും അമ്പലങ്ങളിലും ഒക്കെ പോകുന്നുണ്ടല്ലോ, എന്തിനാ അത്? അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഈ നാട്ടുകാരനല്ല, ഇറങ്ങട്ടെ. സോറി നന്ദിനി. നല്ല മനസ്സോടെ പ്രാർത്ഥിച്ച് ഏത് വിഷമങ്ങളെ നേരിടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ. അങ്ങനെ വിശ്വസിക്കാത്തവർ പോകരുത് ഒരമ്പലത്തിലേക്കും. നല്ല മനസ്സോടെ തന്നെ വരാം, ഐ പ്രോമിസ്. യെസ് സർ, മിസ്റ്റർ ഫെർണാണ്ടസ്, ഐ ബി ഓഫീസർ. ഗുഡ് മോർണിംഗ് സർ. വെൽക്കം, പ്ലീസ്. സർ, നെക്സ്റ്റ് വീക്കിൽ അട്ടപ്പാടിയിൽ നടക്കുന്ന ഓൾ ഇന്ത്യ ട്രൈബൽ ഫെസ്റ്റിവലിന്റെ എക്സ്ട്രാ സെക്യൂരിറ്റിയെ കുറിച്ച് മെസ്സേജ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു കഴിഞ്ഞു. ഗംഗ പറഞ്ഞില്ലേ? യെസ്. സർ, എനിക്ക് ചില സംശയങ്ങളുണ്ട്. അന്ന് എന്റെ വീട്ടിൽ വന്ന ടെററിസ്റ്റുകളുടെ ബാഗിൽ നിന്ന് കിട്ടിയതാണിത്. സർ, അട്ടപ്പാടിയിൽ നടക്കുന്ന ഫെസ്റ്റിവലിൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് വരുന്ന ആദിവാസികൾ പങ്കെടുക്കുന്നുണ്ട്. ഇവ ലിങ്ക് ചെയ്യുമ്പോൾ ഗംഗ എന്താ ഉദ്ദേശിക്കുന്നത്? സെൻട്രൽ മിനിസ്റ്റേഴ്സ് അടക്കം പല വി ഐ പിസും അന്ന് അവിടെ വരുന്നുണ്ട്. വേൾഡ് ബാങ്കിനെ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് പേരിൽ ഒരാളാണ് ചീഫ് ഗസ്റ്റ്. അവിടെ ഒരു മാസ് കില്ലിംഗ് നടത്തുകയാണെങ്കിൽ ആദിവാസികളെ പുനരധിവസിപ്പിക്കാനുള്ള വേൾഡ് ബാങ്കിന്റെ സഹായം മരവിപ്പിക്കാം, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് തടയാം, അങ്ങനെ പലതുമാകാം അവരുടെ മോട്ടീവ്. കൂടുതൽ ക്ലിയർ ആകണമെങ്കിൽ നമ്മളന്ന് കസ്റ്റഡിയിലെടുത്ത പെൺകുട്ടിയെ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. പലവട്ടം ശ്രമിച്ചിട്ടും അവളൊന്നും പറഞ്ഞില്ലല്ലോ. മറ്റൊരു വഴിയുണ്ട് സർ. അല്പം റിസ്ക് ആണെങ്കിലും വേറെ നിവൃത്തിയില്ല. Who are you? What's your name? Denisha. Ara ningala chief? Commander. Commander? Tell me his name. Lucifer Munna. Lucifer Munna. Enginaana ningal thammilulla communications? I mean contacts. Loose. Loose? Watch it loose. Come on. Watch it loose. Tell me, watch it loose. Come on. Come on. Sir, please. Loose. I think it's a code name. നരേന്ദ്രൻ, റീഡ് ദിസ്. 35007. ഇതൊരു സെൽ നമ്പർ ആണെന്ന് തോന്നുന്നു. മേ ബി. എന്നാ ഇപ്പൊ തന്നെ വിളിച്ചു നോക്കിയാലോ? നമ്മൾ വിളിക്കരുത്, ജനീഷ വിളിക്കണം. അവൾ ഈ നിലയിൽ. ജനീഷയുടെ വോയിസ് മോർഫ് ചെയ്ത് സുധ വിളിക്കുന്നു. നമ്മുടെ നമ്പർ ഇന്ന് വേണ്ട, ഏതെങ്കിലും എസ് ടി ഡി ബൂത്ത് വഴി. ഓക്കെ സർ. നോ നോ, ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് കറേജ്. ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് കറേജ്. ഡു യു ഹാവ് ദാറ്റ്? ഡു യു ഹാവ് ദാറ്റ്? ഡു യു ധൈര്യം കൂടി വർക്ക് ആയിട്ട് ചെയ്യാൻ നോക്കൂ. റിപ്പീറ്റ് റിപ്പീറ്റ് ഇറ്റ്. സോറി. നോ, ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് കറേജ്. ഡു യു ഹാവ് ദാറ്റ് ഗട്സ്? ഡു യു ധൈര്യം കൂടി വർക്ക് ആത്മഹത്യ ചെയ്യാൻ നോക്കൂ. കണക്ട് ദ നമ്പർ. ഹലോ, നരേന്ദ്രനാണ്. ആ നമ്പർ കണക്ട് ചെയ്യൂ. ട്രൈ ഓൾ മൊബൈൽ ലൈൻസ്. ഓക്കെ സുധ, നൗ യു ആർ ജനീഷ. ഓക്കെ, ഒരു സംശയം തോന്നരുത്. ശരി സർ. ലൂസ്. യെസ് കമാൻഡർ, ഞാൻ ജനീഷയാണ്. ജനീഷ? അതെ,
ഞാൻ രക്ഷപ്പെട്ടു. നീ എങ്ങനെ രക്ഷപ്പെട്ടു? എല്ലാം നേരിട്ട് സംസാരിക്കാം. ഞാൻ എസ്റ്റഡി ബൂത്തിൽ നിന്ന് വിളിക്കുന്നത്. ഐ ആം ലീവിംഗ് ടു IDAP. മീറ്റ് മീ ദേർ. ഓക്കേ? യെസ്. പിന്നെ ഈ IDAP എന്താ? ഈ IDAP ഇറ്റ്സ് IDAP. തിരിച്ചു വായിച്ചാൽ PADA. പാടി. ഇതൊരു അട്ടയുടെ ഷേപ്പിലെ. നൗ ഇറ്റ്സ് ക്ലിയർ. ഓപ്പറേഷൻ അട്ടപ്പാടി. സാർ, ടെററിസ്റ്റുകളുടെ കമാൻഡർ തന്നെ അട്ടപ്പാടിയിൽ വരുന്നുണ്ടെന്ന് നമുക്കിപ്പോൾ തീർച്ചയായും. ആ നിലയ്ക്ക് അവരവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന ഓപ്പറേഷൻ നാം ഗൗരവമായി കാണണം. തീർച്ചയായും. VIPs-ന് ടൈറ്റ് സെക്യൂരിറ്റി കൊടുക്കാൻ നമുക്ക് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ വിളിക്കാം. കൂടുതലായി വരുന്ന സെക്യൂരിറ്റിക്കാർ യൂണിഫോമിലാണെങ്കിൽ അത് അവരെ അലേർട്ടാക്കും. അതിനാണ് ഞാൻ മിസ്റ്റർ കുമാറിനെ വരുത്തിയത്. ഫെസ്റ്റിവൽ കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് മിസ്റ്റർ കുമാറിന് നമ്മളെ സഹായിക്കാൻ കഴിയും. പല പല സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന ആദിവാസികൾക്ക് താമസിക്കാൻ ടെമ്പററി ഷെഡുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് അവരുടെ വേഷത്തിൽ നമ്മുടെ ആൾക്കാരും ഉണ്ടാകും. അതുപോലെ അവർ നടത്തുന്ന കലാപരിപാടിയിൽ ഞങ്ങൾ ചിലതൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്.
എനിക്ക് സാറിനെ കാണണം. പറ്റില്ല, മാനവ മര്യാദ ജീവിക്കുന്ന കുടുംബമാണത്, ഞങ്ങളുടെ സമാധാനം നശിപ്പിക്കരുത്. അങ്കൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒന്നുമല്ല, കേട്ടെടുത്തോളം, വീട്ടിൽ കയറ്റാൻ പറ്റിയ സ്വഭാവമല്ല നിന്റേത്. നിനക്ക് മെക്കിട്ട് തരാൻ എന്റെ മോനെ കിട്ടിയുള്ളൂ. പെൺകുട്ടികളായ അടക്കം ഒതുക്കും വേണം. ഇങ്ങനെ നാണം കെട്ട് നടക്കരുത്. പൊയ്ക്കോ,
മേലാലി പടി കയറരുത്. ഇല്ല, ആരെന്ത് പറഞ്ഞാലും ഞാൻ സാറിനെ കണ്ടിട്ടേ പോകൂ. എന്താ നിന്റെ ഭാവം? മര്യാദക്ക് ഇറങ്ങി പോകുന്നതാണ് നിനക്ക് നല്ലത്. അത് പറയാൻ നിങ്ങൾ ആരാ? അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. ഈ കുടുംബത്തിലുള്ളവരെ വേദനിപ്പിച്ചാൽ ആരായാലും ഞാൻ സഹിക്കില്ല. ആ പൊക്കോ. ഇല്ലെങ്കിൽ? പെണ്ണാണെന്ന് ഞാൻ നോക്കില്ല. അടിച്ചു നിന്റെ നരേന്ദ്രൻ. സ്വപ്ന ഇവിടെ വരരുതെന്നും എന്നെ കാണരുതെന്നും ഞാൻ പറഞ്ഞതല്ലേ? എന്റെ കുടുംബം അവരാണ് എനിക്കെല്ലാം. ആ ബന്ധം, ആ സ്നേഹം ഇതൊന്നും മുറിപ്പെടുത്താൻ ഞാൻ ആരെ അനുവദിക്കില്ല. ഇല്ല, സാറിനെ കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല. നിനക്ക് ഭ്രാന്താണ്. Yes, I'm mad. Mad about you. Because I love you. 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 എങ്ങിട്ട? ശനി ഞായർ ലീവായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരെ അമ്പലത്തിൽ പോവാണ്. ചിലപ്പോ ഞങ്ങൾ ലേറ്റ് ആയ നീ ശ്രദ്ധിച്ചോളണം കുട്ടികളെ. ശരി മാഡം. ലൂസിഫർ മുന്ന ഡോക്ടർ, ഡോക്ടറേറ്റ് ഇൻ അസാസിനേഷൻ, വിദേശ ചാര സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഏജന്റ്. ചെറുപ്പക്കാരെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും വശത്താക്കി കൊലയ്ക്ക് നയിക്കുന്ന വാടക കൊലയാളി, സുപ്രീം കമാൻഡർ. മിസ്റ്റർ ഗംഗാപ്രസാദ്, എതിരാളിയുടെ ശക്തി കുറച്ച് കാണുന്നവനല്ല ഞാൻ. ആന്റി ടെററിസ്റ്റ് വിംഗ് ഡയറക്ടർ എന്ന നിലയിൽ നിങ്ങൾ ഞങ്ങളെ എങ്ങനെ വിലയിരുത്തുമെന്നും എങ്ങനെ നേരിടുമെന്നും എനിക്ക് ഊഹിക്കാം. പക്ഷേ ഞങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ ശരിയല്ല. എന്നോടൊപ്പമുള്ള ചെറുപ്പക്കാർ ഉയർന്ന വിദ്യാഭ്യാസവും സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിവുള്ളവരുമാണ്. വർഗശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക എന്ന തത്വത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് കൊല്ലേണ്ടി വരും, ചിലപ്പോ കൂട്ടക്കൊല നടത്തേണ്ടി വരും. അതിന് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഇവിടുത്തെ സിസ്റ്റം, വാടക കൊലയാളിയെ നിങ്ങൾ വിശേഷിപ്പിച്ച് എന്നെ അറിയാമോ? വേണ്ട, എനിക്കറിയേണ്ടത് നിങ്ങളെ നിയന്ത്രിക്കുന്ന സ്പോൺസേഴ്സ് ആരൊക്കെയാണെന്നാണ്. വേൾഡ് ബാങ്ക് പ്രതിനിധികളെയും കേന്ദ്രമന്ത്രിമാരെയും കൊല്ലാൻ കരാർ തന്നവർ, അതിന് സഹായം നൽകുന്ന ഇവിടുത്തെ ലോക്കൽ കോണ്ടാക്ട്സ്. അതിന് ഞാനിവിടെ സാക്ഷി പറയാൻ വന്നവനല്ലോ. കുറ്റവാളിയായി എന്നെ പിടിച്ചുകൊണ്ടു വന്നതല്ലേ. ചാർജ് ഷീറ്റ് കിട്ടിയാൽ ഞാൻ അതിന് ഉത്തരം പറയാം. ദാറ്റ്സ് ഓൺലി ഇൻ ദ കോർട്ട്. എന്തുകൊണ്ട് എന്നെ കോടതിയിൽ ഹാജരാക്കുന്നില്ല? ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയിലും സത്യസന്ധതയിലും ഊറ്റം കൊള്ളുന്ന ഗവൺമെന്റിന്റെ കാവൽക്കാരിൽ ഒരുത്തൻ തന്നെ നിയമവിരുദ്ധമായി എന്തിനെന്നെ ഈ തടവിലിട്ടിരിക്കുന്നു? നിയമവും കോടതിയും ഒക്കെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും സമാധാനപരമായ ജീവിതം ഉറപ്പുവരുത്തുന്നതിനുമാണ്. അതിന് താൻ ഇവിടെ കിടക്കണം.
സത്യം വെളിപ്പെടുത്താതെ തനിക്ക് പുറത്തു പോകാമെന്ന് കരുതണ്ട. യു ആർ മിസ്റ്റേക്കൻ ഗംഗപ്രസാദ്, ഈ യുദ്ധത്തിൽ ഞങ്ങൾ പലരുടെയും സഹായം സ്വീകരിച്ചിരിക്കും. ഡ്രഗ് മാഫിയ അടക്കമുള്ള അധോലോക ശക്തികൾ, നിങ്ങളെക്കാൾ ഉയർന്ന പദവിയിലുള്ള പോലീസ് ഓഫീസേഴ്സ് അവരുടെ പേരോളിൽ കാണും. ഒരു വർഷം സർക്കാർ ഇവിടെ നികുതിയായി പിരിച്ചെടുക്കുന്ന പണത്തിന്റെ എത്രയോ ഇരട്ടി ഹഫ്ത വഴി പിടിച്ചു പറ്റുന്നവർ. ആക്ച്വലി ദേ ആർ റൂളിംഗ് ദ കൺട്രി, യു നോ ദാറ്റ്. ഭരണകർത്താക്കളായി കുടികെട്ടിയ സ്റ്റേറ്റുകാറുകളിൽ കതറിലും പട്ടിലും പൊതിഞ്ഞു നടക്കുന്ന മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും കാണുമ്പോൾ എനിക്ക് പുച്ഛം തോന്നാറുണ്ട്. They are only puppets in the hands of those black power. പക്ഷെ ഞാനാവില്ല ഒരിക്കലും. നീയുമാവും, ഐ ആം ഷുവർ. ഓക്കെ. മനുഷ്യന് മനസ്സിലാകുന്ന എല്ലാ വിധത്തിലും ഞാൻ നിന്നോട് പറഞ്ഞു. എന്നിട്ട് എന്താ കുട്ടി ഇങ്ങനെയൊക്കെ? ലൈഫ് ഈസ് പ്രഷ്യസ് ആൻഡ് ഇംപെരിഷബിൾ. ജീവിതം വെറുതെ ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഒരു ആയുഷ്കാലം മുഴുവനും ഞാനും എൻ്റെ കുടുംബവും അതോർത്ത് കഴിയേണ്ടി വരില്ലായിരുന്നു. ഞങ്ങളെവിടൂ, നിന്റെ അച്ഛനെങ്കിലും ഓർക്കാമായിരുന്നില്ലേ നിനക്ക്? മകളെക്കുറിച്ച് ആ മനുഷ്യൻ എന്തൊക്കെ പ്രതീക്ഷകളുണ്ട്, മോഹങ്ങളുണ്ട്, അതൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു കുട്ടി? മറ്റുള്ളവരെ വേദനിപ്പിച്ച് രസിക്കാനുള്ള നിന്റെ സാഡിസ്റ്റിക് മൈൻഡ്, തനിക്ക് ലഭിക്കാത്തത് മറ്റാർക്കും കിട്ടരുത് എന്നുള്ള പൊസസീവ്നെസ്. എന്തിനെ? നീ അറിയണം നീ ചെയ്ത തെറ്റ്. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല. നീ വളർന്നത് അങ്ങനെ ഒരു ചുറ്റുപാടിലായിരുന്നു. ഓക്കെ, കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. ഫ്രണ്ട്ഷിപ്പാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ നിലയ്ക്ക് സ്വപ്നയ്ക്ക് എന്നെ കാണാം, അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ട്. അനിയത്തി ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിക്കാനും നേർവഴിക്ക് നയിക്കാനും സഹായിക്കാനും ശിക്ഷിക്കാനും ഒക്കെ ആയിട്ട് ഈ ചേട്ടനുണ്ടാവും. മേലിൽ ഈ തെറ്റ് ആവർത്തിക്കരുത്. ഞാൻ പറയുന്നതൊക്കെ ഈ മണ്ടിയുടെ തലയിൽ കയറുന്നുണ്ടോ? വിളിച്ചോളൂ, സ്വന്തം ഏട്ടനായി കരുതി 100 വട്ടം വിളിച്ചോളൂ. ഗംഗേട്ട, മോൻ ഇതുവരെ എത്തിയിട്ടില്ല. ആ സ്വപ്ന എവിടെയും കൂട്ടിട്ട് പോയതാവോ? ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടാ വരുന്നത്. ആ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. അയ്യോ, കുഴപ്പം എന്തെങ്കിലും? ഇല്ല, രക്ഷപ്പെട്ടു. പിന്നെ നമ്മുടെ മോൻ എവിടെ പോയി? നന്ദിനെ വിളിച്ചു ചോദിച്ചില്ലേ? ചേച്ചി അമ്പലത്തിൽ പോയിരിക്കല്ലേ. പിന്നെ എവിടെ പോയി? ഞാൻ അന്വേഷിക്കാം. ആ മക്കൾ പഠിക്കേ. എന്താ സാർ? സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോ അഭിമോൻ ബസ്സിലുണ്ടായിരുന്നോ? ഇല്ല സാർ, ചിലപ്പോ ബസ്സിൽ വരും, ചിലപ്പോ ചേച്ചി വന്ന് കൂട്ടിക്കൊണ്ടുപോകും, സാറ് കൊണ്ടുപോകും, പിന്നെ ആ പെൺകുട്ടി. ഏത് പെൺകുട്ടി? സ്വപ്ന. എന്താ സാർ കാര്യം? ഹലോ സർ. യെസ് സർ,
ബോബിയെ കാണാനില്ലെന്ന്. ദേവിയെ നല്ലവണ്ണം മനസ്സിൽ ധ്യാനിച്ച് തൊട്ടിൽ കെട്ടുക. മറ്റൊരു ചിന്തയും ഇല്ലാതെ രണ്ടു ദിവസം അമ്പലത്തിൽ ഭജന ഇരിക്കുക. ദേവി പ്രസാദിക്കും. സുമേ, എന്താ ഇത്? നീയെങ്കിലും അല്പം ധൈര്യം കാണിക്കേ. എല്ലാരും കൂടെ ഇങ്ങനെ തുടങ്ങിയാൽ എല്ലാത്തിനും തന്നെ പറഞ്ഞാ മതി. പോലീസ് ഉദ്യോഗം വേണ്ടെന്ന് എത്ര തവണ പറഞ്ഞതാ കണ്ട കള്ളന്മാരോടും കൊള്ളക്കാരോടും ഒക്കെ ഏറ്റുമുട്ടാനായിട്ട്. അതിന്റെ ഫലമായി അനുഭവിക്കണത്. അതെ അച്ഛാ, ഞാനും അനുഭവിക്കുന്നുണ്ടല്ലോ. നീ മാത്രമാണോ? ഈ വീട്ടിലെ മറ്റുള്ളവരുടെ കാര്യമോ? ഗംഗാപ്രസാദിന്റെ മുഖത്ത് പ്രസാദം കുറഞ്ഞിരിക്കുന്നല്ലോ. യു ലുക്ക് ഡൾ ആൻഡ് സാഡ്. മകനെ കാണാനില്ല അല്ലേ? പുവർ ബോയ്, ഇറ്റ്സ് യുവർ ഫോൾട്ട്. ഇനിയും നിങ്ങൾ ഒബ്ലേജ് ചെയ്തില്ലെങ്കിൽ ദേ വിൽ ടോർച്ചർ ഹിം ആൻഡ് ദെൻ കിൽ ഹിം. ഉദ്ദേശിച്ചത്ര മനഃശക്തിയുള്ള ആളല്ല നിങ്ങളെന്ന് എനിക്ക് ഇപ്പോ മനസ്സിലായി. യു ആർ ആൻ ഓർഡിനറി കോപ്പ് സ്കേർഡ് ആൻഡ് ഐ വിൽ ഷോ യു വാട്ട് ഐ ഹാവ്. എന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഗംഗ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വെറും സംശയത്തിന്റെ പേരിൽ നമുക്ക് അങ്ങനെ? വെറും സംശയമല്ല സാർ, ഉറപ്പാണ്. കണ്ട ഉടനെ മുന്നേ ചോദിച്ചത് എന്റെ മോനെ കാണാതായ കാര്യമാണ്. സെല്ലിൽ കിടക്കുന്ന അവൻ എങ്ങനെ അതറിഞ്ഞു? അവന് ന്യൂസ് എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആരെങ്കിലും ഉണ്ടായിരിക്കണം. എങ്കിലും അത് അന്വേഷിക്കണം. അതിനു മുമ്പ് സാർ എനിക്കൊരു ഉറപ്പ് തരണം. ഞാൻ പറയുന്ന ആളുകളെ മാത്രമേ സെൻട്രി ഡ്യൂട്ടിയിൽ അവിടെ പോസ്റ്റ് ആവൂ. എന്റെ സമ്മതമില്ലാതെ ഒരാളെയും മുന്നേ കാണാനോ സംസാരിക്കാനോ അനുവദിക്കരുത്. അങ്ങനെ ചെയ്താൽ എങ്കിൽ പിന്നെ സാറിന് ഇഷ്ടം പോലെ ചെയ്യണം. എനിക്ക് മറ്റൊന്നും പറയാനില്ല. അച്ഛനെ പോലെ ഞാനും ലാളിച്ചാൽ എന്റെ മോൻ ചീത്തയായി പോകുന്ന് കരുതി അവനോട് ഞാൻ സ്നേഹത്തോട് പെരുമാറിയിട്ടേയില്ല. എന്നും അടിയും വഴക്കുമായിരുന്നു. അതെല്ലാം ഓർക്കുമ്പോ എനിക്ക് സഹിക്കാനാവുന്നില്ല. എന്താ എന്താ നിനക്ക് വേണ്ടത്? ചേച്ചി, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് കയറി വന്നോ? അന്ന് തുടങ്ങിയതാ മനസ്സിന്റെ സ്വസ്ഥത ഇല്ലാതാവാൻ. ഇപ്പൊ തൃപ്തിയായില്ലേ? ചേച്ചി, ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതല്ലേ? ഒഴിയ ബാധ പോലെ എന്തിനാ പിന്നെയും വന്നേ? ആരോടും ചോദിക്കാതെ എന്റെ മോനെ നീ കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പോഴും അതുപോലെ എന്തും ചെയ്യാൻ നീ മടിക്കില്ല. എന്റെ മോൻ എവിടെ? എനിക്കൊന്നും അറിയില്ല. സ്വന്തം ഇഷ്ടം സാധിക്കാത്ത വൈരാഗ്യത്തിന് സ്വയം ഭരിക്കാൻ തുടങ്ങിയവിടല്ലേ നീ? മറ്റുള്ളവരുടെ സ്വൈര്യം കെടുത്താനായിട്ട് എന്തിനാ ജീവിക്കുന്നേ? പോയി ചത്തൂടെ. എവിടെ പോകുന്നു? ചാകാനാ?
ഒരാൾക്ക് കൊല്ലണം, ഒരാൾക്ക് ചാകണം. അതുകൊണ്ടൊക്കെ നമ്മുടെ മോൻ എവിടെയാണെന്ന് അറിയാൻ പറ്റുമോ? അവനെ അന്വേഷിക്കുന്നുണ്ട് പല വഴിക്കും. അതിനിടയിൽ നിങ്ങളിങ്ങനെ അല്പം മനസ്സമാധാനം താ പ്ലീസ്. നന്ദിനി, രണ്ടു ദിവസമായി നമ്മുടെ അവിയെ കാണാനില്ലെന്ന്. എന്റെ ഭഗവതി, എന്തായി കാണിക്കുന്നത്? എന്റെ ഈശ്വര, എന്ത് വിട്ടിട്ടാ നീ കാണിച്ചത്? ആരെ വിളിച്ചാൽ പോലും പുറമെ കേൾക്കാത്ത ആ ഇരുട്ട് മുറിയിൽ രണ്ട് ദിവസം ഒന്ന് ഓർത്തു നോക്കിയേ, ആ കുട്ടി എങ്ങനെ കഴിഞ്ഞിരിക്കും? ഞാൻ പറഞ്ഞില്ല എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അവൻ കാണിച്ച വികൃതിക്ക് ചെറിയൊരു ശിക്ഷ, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സാരി മാറ്റി വന്ന ബാലേട്ടനെ കാത്തു നിന്നപ്പോ ഊഞ്ഞാലിൽ നിന്നൊരു കുട്ടി വീണു, അതാ എന്റെ ശ്രദ്ധ മാറ്റിയത്. പിന്നെ അവയെ ഞാൻ ഓർത്തില്ല. ഓർക്കണമായിരുന്നു, നേരത്തെ തന്നെ ഇരുട്ടിന് പേടുള്ള കുട്ടിയ. ആ വിശപ്പും ദാഹവും സഹിച്ച് ആ രണ്ടു ദിവസം അവൻ അത് ആലോചിക്കും. എനിക്ക് എന്നെ ഭ്രാന്ത് ഓടിപ്പിക്കരുത് ബാലേട്ട, ഇനി എന്നെ കുറ്റപ്പെടുത്തരുത്. വണ്ടി ഒന്ന് വേഗം വിട്. ഇനി ഇതിൽ കൂടുതൽ എന്ത് വേഗം? ഗംഗയ്ക്ക് എന്താ എന്താ പറയാൻ പോകുന്നത്? ഞാൻ കാരണമാണ് അഭി നിലയിലായതെന്നോ?
എന്റെ അശ്രദ്ധ കാരണം അവൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നോ? വേണ്ട വേണ്ട ബാലേട്ട, അവനൊന്ന് കണ്ണു തുറന്നോട്ടെ, ഒന്ന് ശ്വാസം വിട്ടോട്ടെ. ഈ മരവിച്ച ശരീരം എങ്ങനെയാണ് അവരെ കാണിക്കുക? അവനൊന്ന് നോർമൽ ആയ ശേഷം എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ. സുമയുടെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറഞ്ഞോളാം, ഏത് ശാപവും ഞാൻ ഏറ്റുവാങ്ങിക്കൊള്ളാം. പക്ഷെ ഇപ്പോ അവന്റെ ഈ അവസ്ഥയിൽ ഒന്നും പറയരുത്. പ്ലീസ് ബാലേട്ട, ഇപ്പൊ ഒന്നും പറയരുത്. ബാലേട്ടിന് ഞാൻ ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അവരിപ്പോ ഒന്നും അറിയരുത്. അഭിമാനെ, അറിഞ്ഞു? ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങായിരുന്നു. നന്ദിനി എവിടെ? അവളാകെ അപ്സെറ്റാണ്.
അമ്മയെക്കാൾ എൻ്റെ മോന് ടീച്ചർ ആൻറ്റിയോടായിരുന്നു കാര്യം. മമ്മി ബാലേട്ട, അബി അബിയെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. പോലീസുകാരുടെ ചോദ്യം ചെയ്യലാണെന്ന് ധരിക്കരുത്. എൻ്റെ ചില സംശയങ്ങൾ, സ്കൂൾ പരിസരത്ത് വെച്ച് തന്നെയാണ് അബി മിസ്സായത് എന്ന കാര്യത്തിൽ സംശയമില്ല. സ്കൂൾ വിട്ടതിന് ശേഷമല്ലേ നിങ്ങൾ രണ്ടുപേരും അമ്പലത്തിലേക്ക് പുറപ്പെട്ടത്? അതെ. അതുവരെ അബി അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം ഉറപ്പല്ലേ? അത് ഇടയ്ക്കൊരു കുട്ടി ഊഞ്ഞാലിൽ നിന്ന് വീണ് പരിക്കേറ്റപ്പോ എന്റെ ശ്രദ്ധ അവിടേക്കായി. ഇവിടുത്തെ മറ്റ് ടീച്ചേഴ്സ്, ഡ്രൈവർ അപ്പു, ഇവരൊക്കെ എങ്ങനെ? എല്ലാവരും നല്ലവരാ. അന്നേ ദിവസം പരിചയമില്ലാത്ത ആരെങ്കിലും സ്കൂളിലോ പരിസരത്തോ വന്നതായി ഓർക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഓർക്കുന്നില്ല. ആരും ശ്രദ്ധിച്ചില്ല അവനെ, ആരെയും കുറ്റപ്പെടുത്തുകയല്ല, തെറ്റെന്റെ ഭാഗത്താ. പലരും പറഞ്ഞതാ ടെററിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന്. ഞാൻ അത്ര കാര്യമായി എടുത്തില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളോടെങ്കിലും ഞാനത് സൂചിപ്പിച്ചിരുന്നെങ്കിൽ, നിങ്ങളെങ്കിലും അവനെ കൂടുതൽ ശ്രദ്ധിക്കുമായിരുന്നു. ഗംഗ ധൈര്യമായിട്ടിരിക്കെ, അബിക്കൊന്നും സംഭവിക്കില്ല, അവനെ നിനക്ക് തിരിച്ചു കിട്ടും. വീട്ടിലെ കാര്യം ഓർക്കുമ്പോഴാണ് കൂടുതൽ വിഷമം. അഭയെ കാണാതായ അന്ന് മുതൽ സുമ ആഹാരം പോലും കഴിച്ചിട്ടില്ല. അമ്മയ്ക്ക് അസുഖം കൂടിയിരിക്കുകയാണ്. ബാലു വന്നൊന്ന് അമ്മയെ നോക്കണം. ഞാൻ ഇറങ്ങട്ടെ. ഓ, എനിക്ക് വയ്യ. ഗംഗയുടെ മുമ്പിൽ എന്തുമാത്രം പ്രയാസപ്പെട്ടാ ഞാൻ പിടിച്ചെന്ന് നിനക്കറിയോ? ഇനിയും അവൻ എന്തെങ്കിലും ചോദിച്ചെങ്കിൽ ഞാൻ എല്ലാം തുറന്നു പറയുമായിരുന്നു. കുഞ്ഞിനെ കാണാതെ ഒരു കുടുംബം മുഴുവനും വേദനിക്കുകയാണ്. ആരെയും ദ്രോഹിക്കാനോ വേദനിപ്പിക്കാനോ നമ്മൾ മനഃപൂർവ്വം ഒന്നും ചെയ്തില്ലല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എത്രയും വേഗം അബിയുടെ അസുഖം മാറ്റാൻ നോക്കാം. അവളുടെ അസുഖം മരുന്നുകൊണ്ടൊന്നും മാറില്ല. അഭിമാനം കാണാത്തോണ്ട് ആദ്യാ എന്താ? അബിയുടെ ഗൺ കിട്ടി ബേസ്മെന്റ് ടോയ്സ് റൂമിൽ നിന്ന്. ഇതെങ്ങനെ അവിടെ വന്നു? അവനൊന്ന് ഓടിക്കളിച്ചപ്പോ അറിയാതെ വീണിരിക്കും. നീ ഇതാരോടും പറയണ്ട, പിന്നെ പോലീസ് അറിഞ്ഞ ശല്യാവും അവരുടെ ചോദ്യം ഉത്തരവും. നീ ചെല്ലേ. മാഡം വരുന്നില്ലേ? എനിക്ക് നല്ല സുഖമില്ല. ഒന്ന് രണ്ട് ദിവസത്തേക്ക് നീ നോക്കിയാ മതി. പോ. മിസ്റ്റർ ഗംഗാപ്രസാദ് സംശയിക്കുന്ന തരത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു അനാസ്ഥയും ഉണ്ടായിട്ടില്ല. കുട്ടിയെ കാണാതായെന്ന് അറിഞ്ഞ നിമിഷം മുഴുവൻ സ്റ്റേഷൻ അലർട്ടാക്കി സിറ്റിക്കകത്തും പുറത്ത് അരിച്ചു പറക്കി തിരഞ്ഞതാണ്. കുട്ടി ടെററിസ്റ്റുകളുടെ കയ്യിലാണെന്ന് വ്യക്തമായ സ്ഥിതിക്ക് എങ്ങനെ വ്യക്തമായെന്നാണ്? പത്രവാർത്തകൾ വിശ്വസിച്ചാണ് അന്വേഷണം തുടരുന്നെങ്കിൽ അത് ശരിയല്ല. എന്റെ മകൻ ടെററിസ്റ്റുകളുടെ കയ്യിലില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ ഡിമാൻഡ് വരേണ്ട സമയം കഴിഞ്ഞു. ഇതുവരെ വന്നില്ലല്ലോ. ഐ ആം ഷുവർ ഹി ഈസ് സംവെയർ എൽസ്. ഗുഡ് ഈവനിങ് ഡോക്ടർ.
സോറി, കാലത്ത് വരാൻ പറ്റിയില്ല. യാത്രയൊക്കെ സുഖമായിരുന്നു. ഡോക്ടർ അറിഞ്ഞില്ലേ നമ്മുടെ അബിയെ? ആ അറിഞ്ഞു. ബാബുജിക്ക് ഇഞ്ചക്ഷൻ എടുക്കണ്ടേ? വരൂ. ഇങ്ങനെ പോയാൽ എന്താ ഡോക്ടറെ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? ഒന്നും അറിയാത്ത നിരപരാധികളെ തട്ടിക്കൊണ്ടു പോവുക, അവരെ വെച്ച് ഭീഷണിപ്പെടുത്തുക, ചോദിച്ചത് കിട്ടിയില്ലെങ്കിൽ ആളെ കൊല്ലുക. ഇപ്പോ അബിയുടെ കാര്യം തന്നെ. പാവം ആ കുട്ടി. ഏതാ ഇവിടെ ഒരു കുട്ടി? അത് എന്റെ ഒരു ബന്ധുവാ, അമ്പലത്തിൽ നിന്ന് വരുമ്പോ അവനെയും കൂട്ടി. ഈ കുട്ടികൾക്കെല്ലാം എന്താ ഇങ്ങനെ ഇരുട്ടിനെ പേടി? അബിയെ പോലെ കരണ്ട് പോയപ്പോ പേടിച്ചു പോയി മോൻ. ഇത് നല്ല സിംറ്റം ആണ്, ഇരുട്ടും വെളിച്ചവും തിരിച്ചറിയാൻ തുടങ്ങിയല്ലോ. ഇനിയും ഇവനെ ഇവിടെ നിർത്തുന്നത് ശരിയല്ല. ഗംഗയും സുമയും ഉടനെ വീടടയ്ക്കണം. അപ്പോ അവരവനെ കൊണ്ടുപോകില്ലേ? അല്ലാതെ എനിക്ക് വെള്ളം വേണം, ദാഹിക്കുന്നു. വെള്ളം വെള്ളം. ബേസ്മെന്റ് റൂമിൽ നിന്ന് അബിയുടെ ഗൺ കിട്ടിയ വിവരം മാഡത്തെ അറിയിച്ചപ്പോ ആരോടും പറയണ്ട, പോലീസും എൻക്വയറിയും വരുമെന്ന് അവർ പറഞ്ഞോ? പറഞ്ഞതാ. നീ സ്വപ്നയോട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ? കുട്ടി പേടിക്കണ്ട, പറഞ്ഞോളൂ. അതെ, എപ്പോഴും കുട്ടികളോട് തിരിക്കാൻ ആഗ്രഹിക്കുന്നവര് കഴിഞ്ഞ ദിവസങ്ങളിൽ സുഖമില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നോ? അന്വേഷിക്കാൻ ചെന്നപ്പോ നിന്നെ അവർ അവിടെ നിന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചില്ലേ? സുമേ, നന്ദിനി നിന്നെ കാണാൻ വന്നിരുന്നു? ഇല്ല. ഫോൺ ചെയ്യുക മറ്റോ? ഇല്ല. അബിയെ ചേച്ചിയും സ്വന്തം മോനെ പോലെ കരുതിയിരുന്നത്. ആ ദുഃഖവും പിന്നെ ഈ അവസ്ഥയിൽ എന്നെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടുമാണ് വരാതിരുന്നതെന്ന് എനിക്ക് തോന്നിയത്. ബാലേട്ടാ, അവളുടെ അസുഖം മരുന്ന് കൊണ്ടൊന്നും മാറില്ല. അഭിമോനെ കാണാത്തോടുള്ള ആദ്യം. അപ്പൊ അവരുടെ അറിവോടെയാണ് അഭിമോനെ എന്തോ സംഭവിച്ചിരിക്കുന്നത്. അയ്യോ എന്റെ മോൻ. ബാലു, എന്റെ മോൻ എവിടെ? നിനക്കറിയാം. പറയൂ. അത് എന്റെ മോൻ. അവൻ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, അവനൊന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ പറയാം, എല്ലാം ഞാൻ പറയാം. അറിയാതെ നന്ദിന് ചെയ്തു പോയ തെറ്റ് മോനെ മോനെ ഒരു അപകടത്തിൽ ഒന്നുമില്ല, ഒന്നുമില്ല. ഞാൻ പറയാം, അവനെ ആ നിലയിൽ നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് അവന്റെ ജീവൻ തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. രണ്ടു മൂന്ന് ദിവസങ്ങളായി ഞങ്ങൾ അനുഭവിക്കുന്ന വേദന നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ? തെറ്റാണ്, ക്ഷമിക്കണം. എന്നോടും നന്ദിനിയോടും. അവനിപ്പോ എവിടെ ഉണ്ട്? ഇതോടി കഴിക്കും. മതി. ഡോക്ടറെങ്കിലും വന്നു, മോന് സുഖമായി എന്നറിയുമ്പോ എല്ലാവർക്കും സന്തോഷമായിരിക്കും. Thank you.
കൊണ്ടുപോയി അഭിമാനെ അവര് കൊണ്ടുപോയി. അറിയില്ല, മുഖം മറച്ചിരുന്നു. ആരോ മൂന്നാല് പേര് അഭിമാന് വേഗം രക്ഷിക്കേ. സുമേ ഗംഗയുടെ കുഞ്ഞിനെ എങ്ങനെയും നമുക്ക് സേവ് ചെയ്യണം. ഹോം മിനിസ്റ്ററോട് സാറ് തന്നെ സംസാരിക്കണം. എന്താ ഞാൻ പറയേണ്ടത്? കുട്ടിയെ രക്ഷിക്കാൻ അവരുടെ ഡിമാൻഡുകൾ വകവെച്ചു കൊടുക്കണമെന്നോ? മിസ്റ്റർ ഗംഗാപ്രസാദ്, വാട്ട്സ് യുവർ ഒപ്പീനിയൻ? സാർ, എനിക്ക് എന്റെ മകന് വേണ്ടി എന്തും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഈവൻ മൈ ലൈഫ്. പകരം അവരാവശ്യപ്പെടുന്നത് നോ സാർ, അങ്ങനെ വഴങ്ങിക്കൊടുക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. വി നീഡ് ടു ആക്ട് അവർ വേ ഔട്ട്. ഐ തിങ്ക് വി ഹാവ് നോ ചോയ്സ്. കമാൻഡർ മുന്നേയുടെ പിന്നിൽ മഹാശക്തികളുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇവരെല്ലാം തോൽക്കുന്നിടത്ത് എന്റെ മകനെ ആയുധമാക്കി ജയിക്കാമെന്ന് കരുതിയോ? ജയിക്കും. ഇതൊരു തുടക്കമല്ലേ ആയുള്ളൂ. ഫസ്റ്റ് യുവർ സൺ, ദെൻ യുവർ ഫാദർ, മദർ, ഫൈനലി യുവർ ബ്യൂട്ടിഫുൾ വൈഫ്. ഐ എം ഷുവർ മൈ കൊളീഗ്സ് വിൽ എൻജോയ് ഹർ. ഞാനും എന്റെ കുടുംബവും നശിച്ചാലും ഈ വാതിൽ നിനക്ക് വേണ്ടി തുറക്കില്ല. ഇന്ന് വരെ എന്നെ ഒരു ശത്രുവായി നേരിട്ട നിങ്ങൾക്ക് നാളെ ഇത് തിരുത്തേണ്ടി വരും. വീണ്ടും എന്റെ മുന്നിൽ നിങ്ങൾ എത്തും എന്റെ സഹായം യാചിച്ചുകൊണ്ട്. I'm sure you will come again. ഉച്ചവെച്ച് ബഹളം ഉണ്ടാക്കിട്ട് ഒരു കാര്യമില്ല കുട്ടി, പുറത്ത് ആരും കേക്കില്ല. ഇവൻ ഇരുട്ടിനെ പേടിയാണ്. ഇത് ഇവിടെ എവിടെങ്കിലും വെച്ചേക്കണം. മോനെ അങ്ങള് പിന്നെ വന്നു കൊണ്ടുപോകും. Thank you.
ഹലോ മമ്മി. മോനെ എവിടുന്നാ? മമ്മി ഞാൻ എന്താ മോളെ എന്ത് പറ്റി? ഫോണിൽ എന്റെ മോൻ കരഞ്ഞോണ്ട് മമ്മി മമ്മി എന്ന് വിളിച്ചു. അവൻ എവിടെയാണെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴാ മനസ്സിലാവുന്നില്ല. എന്റെ ദൈവമേ, തന്നെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. അതിനിടയിൽ ചിലത് ചോദിക്കേണ്ടി വരുമ്പോ പ്രയാസം തോന്നുന്നു. എന്താ എന്താ നിനക്ക് അറിയേണ്ടത്? അപ്പൊ ഇവിടെ സുഖമില്ലാതെ കിടക്കുമ്പോ പുറമെ നിന്ന് ആരെങ്കിലും വന്നിരുന്നു? ആരെങ്കിലും വിസിറ്റേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ പേഷ്യൻസ് ആയിട്ടോ ആരെങ്കിലും? പുറമേ നിന്ന് ഇല്ല. പിന്നെ ബാബുജി വന്നിരുന്നു. ബാബുജി? അയാൾ അഭിയെ കണ്ടിരുന്നോ? ഇല്ല, ലൈറ്റ് പോയപ്പോ മുകളിലെ മുറിയിലിരുന്ന് അഭി കരഞ്ഞു. അത് കേട്ട് ആരാണെന്ന് ചോദിച്ചു. എൻ്റെ ഒരു നബിയാണെന്ന് ഞാൻ പറഞ്ഞു. അഭിക്ക് ഇരുട്ട് പേടിയാണെന്ന് അയാൾക്കറിയാം. എന്താ നീ പറയുന്നത്? യെസ്, യെസ് ബാബുജി തന്നെ. പോലീസുകാർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത എൻ്റെ മകൻ നിന്റെ വീട്ടിലുണ്ടെന്ന് അവരെങ്ങനെ അറിഞ്ഞു? ഈ വീടുമായി അടുപ്പമുള്ള ഒരാളുടെ സഹായമില്ലാതെ അത് പറ്റില്ല. ഐ ആം ഷുവർ ഇറ്റ്സ് ബാബുജി. ഞാൻ അറിഞ്ഞില്ല സാർ. ശരി സാർ. സാർ, ആ ഗംഗാപ്രസാദ്. സാർ, അദ്ദേഹം ഇപ്പൊ വിളിച്ചേ ഉള്ളൂ. ഞാൻ ഉടനെ അന്വേഷിക്കാം. നിങ്ങൾ തമ്മിൽ പരിചയമല്ലേ? പറയാൻ പ്ലീസ്. എന്നെ ഉപദ്രവിക്കരുത്. ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. അറിയാം മിസ്റ്റർ, നിങ്ങളെ പോലെ പണവും സ്വാധീനവും ഉള്ളവർ ഹാർഡ് കോർ ക്രിമിനൽസ്. കസ്റ്റഡിയിൽ എടുത്താൽ ഉടനെ ഹൃദ്രോഗികളാവും. കോടതിയിൽ ചെന്നാൽ ബോധക്ഷയം ഉണ്ടാവും. ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. മിസ്റ്റർ ഗംഗാപ്രസാദ്. സാർ, ഇയാളെ നോ പ്ലീസ്. സാറിന് വല്ലതും? എന്ത് ബുദ്ധിമോശമാണ് താൻ കാണിച്ചത്? ബാബുജിയെ പോലൊരു വലിയ മനുഷ്യനെ കാര്യമില്ലാതെ അവമാനിക്കാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നു? അല്ലെങ്കിൽ അയാൾ എന്ത് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പറ. സാർ, എന്റെ മകനെ കിഡ്നാപ്പ് ചെയ്തതിൽ അയാൾക്ക് പങ്കുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് സാർ. ടെററിസ്റ്റുകളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു ലോക്കൽ ഏജന്റ് അല്ലെങ്കിൽ അവരെ നയിക്കുന്ന ബ്ലാക്ക് ഹാൻഡ് ആയിട്ടാണ് ഞാൻ അയാളെ കാണുന്നത്. തന്റെ കാഴ്ചയല്ല, തെളിവുകൾ വേണം. ഉണ്ട് സാർ. ഒരിക്കൽ 500 രൂപയുടെ കള്ളനോട്ട് കേസുമായി ബന്ധപ്പെട്ട് എനിക്കറിയാം ആ കേസ്. അതിൽ കൂടുതൽ കള്ളനോട്ടുകൾ ഇവിടെ സർക്കുലേറ്റ് ചെയ്യുന്നില്ലേ? എല്ലാം അയാൾ പ്രിന്റ് ചെയ്താണോ? ആ സംശയത്തിൽ അയാളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു സാർ. 8-9 വർഷം മുമ്പ് ബോംബെ എയർപോർട്ടിൽ പോർട്ടർ ആയിരുന്നു ഇയാൾക്ക് ഇത്രയും പെട്ടെന്ന് പണം സമ്പാദിക്കാൻ സഹായിച്ച അണ്ടർവേൾഡ് കണക്ഷൻസ്. അങ്ങനെ പലരും ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
പെട്ടെന്ന് പണക്കാരായവരെ കുറിച്ചുള്ള സാധാരണ ആരോപണങ്ങൾ. അവർക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ തെളിവുകൾ വേണം. യു ഹാവ് എനി എവിഡൻസ് അഗൈൻസ്റ്റ് ഹിം? ഐ മീൻ പ്രൂഫ്, കോൺക്രീറ്റ് പ്രൂഫ്. സാർ, ഞാൻ ഉണ്ടാക്കും, അയാളെ കൊണ്ട് ഞാൻ പറയിക്കും. ബാബുജിയെ പോലെ സോഷ്യൽ സ്റ്റാറ്റസും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ഉള്ള ഒരാളോട് ഈ വിധം പെരുമാറിയാൽ യു വിൽ ബി പണിഷ്ഡ് അറ്റ് ദ മിനിമം എ ട്രാൻസ്ഫർ ടു ഡൽഹി, ബോംബെ, ആസാം, എനിവേർ. സാർ, മകൻ അവരുടെ കൈപ്പെട്ട ഈ അവസ്ഥയിൽ ഇപ്പൊ നിനക്ക് ട്രാൻസ്ഫർ സ്വീകരിക്കാൻ പറ്റുമോ? സാർ, ഹീസ് നോ, ഇറ്റ്സ് എൻ ഓർഡർ ഫ്രം മീ. സാർ, ബാബുജി ക്ഷമിക്കണം, ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക്. ഇറ്റ്സ് ഓൾ റൈറ്റ്. മിസ്റ്റർ ഗംഗാപ്രസാദിന്റെ ഇപ്പോഴത്തെ മെന്റൽ കണ്ടീഷനിൽ ചെയ്തു പോയൊരു അബദ്ധം എന്ന നിലയ്ക്ക് ഞാൻ അത്ര കാര്യമാക്കുന്നില്ല. സ്വന്തം മകൻ നഷ്ടപ്പെടുമ്പോൾ ഏതൊരച്ഛനും ഉണ്ടാകുന്ന മനഃപ്രയാസം ഐ ഫുള്ളി അണ്ടർസ്റ്റാൻഡ്. എന്നെ കൊണ്ട് ഇനി ഇവിടെ എന്തെങ്കിലും? നോ സർ, ഒന്നുമില്ല. രാജശേഖരൻ ഇദ്ദേഹത്തെ ഒന്ന് ഡ്രോപ്പ് ചെയ്യൂ. യെസ് സർ. അഭിമാന്റെ ഫോൺ ഉണ്ടായിരുന്നു അത്രേ. അപ്പൊ അവിടെ ഒരു വെടി പൊട്ടിയെന്നോ അത് കുട്ടിക്ക് പറ്റിയെന്നോ ഒക്കെ പറഞ്ഞ ആകെ ബഹളായിരുന്നു ഇവിടെ. എന്റെ മോനെ അവര് കൊന്നു. വലിയ പോലീസ് ഓഫീസറായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്റെ മോനെ രക്ഷിക്കാൻ? സുമേ, എന്റെ മോന്റെ ശവമെങ്കിലും എനിക്കൊന്ന് കാണണം. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇല്ല, ഇനി ഞാൻ കേൾക്കില്ല. മോൻ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു. നമ്മുടെ മോൻ ഒന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയുന്നത്. ഇല്ല, അവരവനെ കൊന്നു. വേണ്ടാത്ത ശത്രുക്കൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളാണ് എന്റെ മോനെ കൊല്ലിച്ചത്. ഇനി എന്നെ കൂടെ കൊന്നു തരും. അവനില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. കൊല്ലും, കൊല്ലും എന്നെ. എന്നിട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോളൂ, എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോളൂ, ആരുടെ കൂടെ വേണമെങ്കിൽ പുറത്തോളൂ, അതല്ലേ മോഹം. നിന്റെ മാത്രമല്ല, എന്റെ മകൻ കൂടിയാണ്. അവൻ പോയതിൽ എനിക്കും ദുഃഖമുണ്ട്. ഞാൻ ആരോടാ പരാതിപ്പെടേണ്ടത്? ഞാൻ ആരെ കുറ്റപ്പെടുത്തേണ്ടത്? സഹിക്കല്ലാതെ അതെന്താ ആരും മനസ്സിലാക്കാത്തത്? I said, hit me. What are you watching? Take your bloody gun and shoot me! Shoot me! With one bullet, you can kill two person. Me and your son. Come on! നിരപരാധിയ എന്റെ മകനോട് നിങ്ങൾ കാണിച്ച ക്രൂരത ഇനി സഹിക്കാനാവില്ല. പറയൂ, എവിടെ എന്റെ മകൻ? നിങ്ങൾ അവനെ എന്ത് ചെയ്തു? പുറമെ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഭയമാണ്. മകനെ കുറിച്ചുള്ള ഉത്കണ്ഠ, അവൻ നഷ്ടപ്പെട്ടതിലുള്ള വേദന. ഒരു അച്ഛന്റെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാകും. മകനെ വീണ്ടെടുക്കണം, അതിനല്ലേ വന്നത്. ഒരിക്കലെന്റെ സഹായം തേടി നിങ്ങൾ ഇവിടെ എത്തുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മുന്ന, ഇനി നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഐ മീൻ, വിൽ മേക്ക് എ ഡീൽ. അട്ടപ്പാടിയിൽ നടക്കാതെ പോയ ദൗത്യം എനിക്ക് പൂർത്തിയാക്കണം. അത് ഞങ്ങളുടെ ജീവൽ പ്രശ്നമാണ്. എന്നെ പുറത്തുവിട്ട ആ നിമിഷം നിങ്ങളുടെ മകൻ തിരിച്ചു കിട്ടും. മുന്ന ജയിൽ ചാടിയെന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾക്ക് പ്രയാസം കാണില്ല. എന്റെ മകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? മകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം എന്നെ വിട്ടയച്ചാൽ മതി. എന്തു പറയുന്നു? നിങ്ങൾ തമ്മിൽ പറഞ്ഞതല്ല ഞാൻ കേട്ടു. എനിക്കൊരു സംസാരിക്കാനുണ്ട്.
എത്ര കാലം മുന്നേ ഇങ്ങനെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കും? അവന്റെ സംഘത്തിൽപ്പെട്ടവരെ മുഴുവൻ പിടികൂടും വരെ. അവർ ചെയ്ത കുറ്റങ്ങൾക്ക് ശിക്ഷ ലഭിക്കത്തക്ക വിധത്തിൽ തെളിവുകൾ കിട്ടും വരെ. ഇനിയും താമസിച്ചാൽ അഭിമുഖ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞെന്നില്ല. നരേന്ദ്രൻ, അധികാരത്തിലിരിക്കുന്ന വല്ലവന്റെ മക്കൾക്കാണ് ഈ ഗതി വന്നിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ ബഹളം നടക്കുമായിരുന്നു? മുമ്പ് ഒരു മന്ത്രിയുടെ മകളെ രക്ഷിക്കാനും വിമാന റാഞ്ചികളെ പിന്തിരിപ്പിക്കാനും മുന്നേക്കാൾ കൊടും ഭീര പ്രവർത്തകർ സർക്കാർ തന്നെ വിട്ടയച്ചിട്ടില്ലേ? പിന്നെന്തിനു ഗംഗേട്ടൻ? അവരുടെ ഭീഷണിക്ക് വഴങ്ങിക്കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നത്. രാജ്യത്തിന്റെ അഭിമാനം അടിയറ വെച്ച് ഇനിയും നാണം കെടണോ? അത് അനുവദിച്ചുകൂടാ ഗംഗേട്ടൻ. ഞാൻ പറയും, എന്റെ മകനെ വീണ്ടെടുക്കാൻ മറ്റാരേക്കാളും താല്പര്യം എനിക്കുണ്ട്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ വേണ്ട, ഒന്നും പറയണ്ട. ഹായ് സ്വപ്ന. ഹായ്, നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഞാൻ ഇപ്പൊ എത്തിയേ ഉള്ളൂ. എനിക്കൊരു ലിഫ്റ്റ് വേണം, ഇവിടെ അടുത്ത് തന്നെയാ. എവിടെ വേണേ വിട്ടേക്കാം, വാ കേറ്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നാം തമ്മിൽ നേരത്തെ പരിചയമുണ്ടെന്ന് അവരറിയരുത്. ആ വണ്ടിയുടെ പുറകെ നിർത്ത്. ഇവന്റെ കയ്യും കാലും ഓരോന്നായി വെട്ടി നുറുക്കി അവനെ ഞങ്ങൾ അയച്ചു കൊടുക്കും. പോയി പറ. ചേച്ചി, ഇനി മുറിക്കോ എന്റെ കൈ കാല്. ഇനി മോനെ ആരും ഒന്നും ചെയ്യില്ല. എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട കേട്ടോ ചേച്ചി, ഇല്ലേ കരയാതെ എല്ലാം ശരിയാവും. അഭിമാനം ഞാൻ കണ്ടു. എന്റെ കൺമുമ്പിൽ വെച്ച് മോന്റെ കൈ കയറി ആ ചോര ഉപ്പെടുത്തതിന്. എവിടെ വെച്ച് അറിയില്ല. എന്റെ കണ്ണു കെട്ടി അവരെന്നെ കൊണ്ടുപോയത് അഭിമാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് സാറിന് അറിയിക്കാൻ. മുന്നേ വിട്ടില്ലെങ്കിൽ അഭിമാന്റെ കൈയും കാലും ഓരോന്നായി വിട്ടു നുറുക്കി ഇങ്ങോട്ട് അയക്കുമെന്ന് അവര് പറഞ്ഞത്. നേരത്തെ ഞാൻ സംശയിച്ചതാണ്, നീ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവളല്ലേ? സത്യം പറയണം, അന്ന് ചെക്ക് പോസ്റ്റിൽ തടഞ്ഞ ബസ്സിൽ ടെററിസ്റ്റുകളോടൊപ്പം നീയുണ്ടായിരുന്നു. ഷോപ്പിംഗ് കോംപ്ലക്സ് നിന്നെ കരുവാക്കിയാണ് അവർ ഓപ്പറേഷൻ നടത്തിയത്. ഇപ്പോൾ അവരുടെ മെസഞ്ചറായി നീ എത്തിയിരിക്കുന്നു. നീ ആരാണ് പറടി? നീ എന്തിനു നീ വീടുമായി ബന്ധപ്പെട്ടു? അന്വേഷണ ഉദ്യോഗസ്ഥനോട് പ്രേമം നടിച്ച് വശത്താക്കാനല്ലേ? പാടി നരേന്ദ്രൻ, അവളെ വിട്ടേക്കൂ. ഇല്ല, എനിക്ക് സത്യം അറിയണം. വിടാനാ പറഞ്ഞ സ്വപ്ന, നീ പുറത്ത് വെയിറ്റ് ചെയ്യൂ. നരേന്ദ്രൻ സംശയിക്കണ്ട, അവളെ കുറിച്ച് എനിക്കറിയാം. ഷീസ് ഇന്നസന്റ്. ഗംഗേട്ടന്റെ ധാരണ മുഴുവൻ തെറ്റാണ്. മുന്നിട കാര്യത്തിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്റെ തീരുമാനം പറഞ്ഞില്ലേ, അക്കാര്യം സംസാരിക്കണ്ട. വേണം, ഇനി അകനി സഹിക്കാൻ പറ്റില്ല. അഭിമുന്റെ ജീവൻ, ഈ വീട്ടിലുള്ളവരുടെ അവസ്ഥ ഇത് കണ്ടോണ്ടിരിക്കാൻ വയ്യ. ഗംഗേട്ടൻ മടിയാണെങ്കിൽ മുന്നേടെ സെക്യൂരിറ്റി ചാർജ് എന്നെ ഏൽപ്പിക്കൂ. അവൻ രക്ഷപ്പെടുമ്പോ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം. ശിക്ഷ എന്താണെന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ചോളാം. നരേന്ദ്രൻ ബുദ്ധിമുട്ടണ്ട. മകൻ ചാവട്ടെ, അത് കാരണം ഭാര്യ ആത്മഹത്യയിലോ ഭ്രാന്തിയായോ നശിക്കട്ടെ. നിങ്ങൾ തമ്മിലുള്ള അവിഹിത ബന്ധം തുടരാൻ സ്റ്റോപ്പ് ഇറ്റ്. പോലീസ് വകുപ്പിൽ ഉയർന്നവനും താഴ്ന്നവനുമില്ല,
സഹപ്രവർത്തകരെ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതിൽ ഞാൻ നിനക്ക് കൂടുതൽ സ്വാതന്ത്ര്യം തന്നു ഈ കുടുംബത്തിൽ ഒരു അംഗത്തെ പോലെ. അതിപ്പോ തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. Now I don't want to hear you more. Please go out. Yes. പോക. അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഈ വീട്ടിലെ അച്ഛൻ, അമ്മ, ചേച്ചി, അഭിമുൻ ഇവരാരും എനിക്ക് അന്യരായിരുന്നില്ല. ഗംഗേട്ടാന്നല്ലാതെ മേലുദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഔപചാരികമായി ഞാൻ സാറിന് പോലും വിളിച്ചിട്ടില്ല, സല്യൂട്ട് ചെയ്തിട്ടില്ല. അത് തെറ്റാണെങ്കിൽ തിരുത്താം. താൻ പുറത്തുണ്ടാവണം സാർ, ഒരാളെ ഇങ്ങോട്ട് കടത്തി വിടും. മുന്ന നിങ്ങൾ നേരത്തെ ഒരു ഡിമാൻഡ് വെച്ചിരുന്നല്ലോ, അതേക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നത്. വേഴ്സ് മിസ്റ്റർ ഗംഗപ്രസാദ്, പരാജയപ്പെട്ട ആ മനുഷ്യന് എന്റെ മുന്നിലേക്ക് വരാൻ അല്പം പ്രയാസം കാണും. പുവർ മാൻ. വണ്ടി വിട്ടോ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? വിശ്വാസമില്ലെങ്കിൽ എന്നെയും ജനീഷയെയും കയ്യാമം വെച്ച് നിങ്ങളുടെ കാറിൽ ഇരുത്തിക്കോളൂ. ഞാൻ ഫോൺ ചെയ്താൽ അവർ കുട്ടിയെയും കൊണ്ടുവരും. അവനെ നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം ഞങ്ങൾ വിട്ടയച്ചാൽ മതി. ഇവിടെ മുതൽ എന്നെ കണ്ണുകെട്ടി കൊണ്ടുപോയത്. അങ്ങനെ എത്ര സമയം? അധികമില്ല, ഒരു അഞ്ചു നിമിഷം. വണ്ടിയുടെ മൂവ്മെന്റ്സ് വെച്ച് നോക്കുമ്പോ സ്ട്രെയിറ്റ് റോഡ് ആയിട്ട് തോന്നിയത്. ഹലോ സാർ, മുന്നേ രഹസ്യമായി മാറ്റുകയാണെന്നും അക്കാര്യം ഓഫീസിലുള്ളവർ പോലും അറിയരുതെന്നും നരേന്ദ്രൻ സാർ എന്നോട് പറഞ്ഞു. എനിക്കൊരു സംശയം തോന്നിയോണ്ടാ ഞാൻ സാറിനെ വിളിച്ചത്. ഒന്നും വേണ്ട, ഞാൻ വരുന്നു. ഓക്കെ, എനിക്ക് ഓഫീസ് വരെ അത്യാവശ്യമായിട്ട് ഒന്ന് പോണം. ആ സ്ഥലം ഇവിടെ എവിടെയാണെന്ന് തോന്നുന്നത്. നിന്നെ ഇങ്ങനെ
ക്രൂരമായി കൊല്ലുന്നത് കാണാൻ എനിക്ക് വയ്യ. I love you. ഞങ്ങളുടെ കൂടെ എയർപോർട്ടിലേക്ക് വരണം. ജനീഷ, ടേക്ക് സം കോട്ടൺ. ചോര കണ്ട മറ്റു ഓഫീസേഴ്സ് സംശയിക്കും. എയർപോർട്ടിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യം നീ ചെയ്യണം. യെസ്, യു ആർ കമ്മിങ് വിത്ത് അസ്. ട്രൈബൽ ഫെസ്റ്റിവലിന് പരാജയപ്പെട്ട ഞങ്ങളുടെ ദൗത്യം വിജയിപ്പിക്കണം. ആ VIPs അവരുടെ പര്യടനം കഴിഞ്ഞ് ഇന്ന് തിരിച്ചു പോവുകയാണ്. അവരോടൊപ്പം ആ എയർപോർട്ട് നശിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. നോനോ, ഇറ്റ്സ് അവർ പ്ലാൻ. ഒരു ഉയർന്ന പോലീസ് ഓഫീസറായി നിങ്ങളെ ആരും ചെക്കിയില്ല. ഈ ഭീഷണിക്ക് ഞാൻ വഴങ്ങില്ല. വേണം. നേരത്തെ മകൻ മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോ നിങ്ങൾ മുഴുവൻ പേരുടെയും ജീവൻ ഞങ്ങളുടെ കയ്യിലാണ്. ഹേ ലേഡി, ഭർത്താവിനോട് പറയൂ ഈ വാശി ഉപേക്ഷിക്കാൻ, ഇല്ലെങ്കിൽ മകൻ മാത്രമല്ല എവ്രിബഡി. ഈ ചെറുപ്രായത്തിൽ വെറുതെ എന്തിനാ ഇങ്ങനെ? പോലീസ് മുറ വേണ്ടത് പറഞ്ഞില്ലേ ജനീഷ? നിങ്ങൾക്ക് എന്താ വേണ്ടത് പറയൂ. ഗുഡ് ജനീഷ, ലീവ്. വെരി ഗുഡ്. ഇപ്പൊ ഇവിടെ നടന്നത് നമുക്ക് മാത്രമേ അറിയൂ, മറ്റാർക്കും അറിയില്ല. അറിയരുത്. Okay. Come on, gentlemen. Come on, you have to come with us to the airport. No. Come on. എന്നെവിടെ
Move. Don't try to be over smart. Boom into remote and take it on. Marakanda. Oh!